പെണ്ണുങ്ങളുടെ കയറി തന്നെ ബാഗിൽ ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ട്, എന്നാലും മുട്ടിയാക്കുള്ളൂ. ഇങ്ങോട്ട് വന്നേ. എവിടെ പോകണ്ട്? ആപ്പോയിസപ്പൻ്റെ തലപ്പേരില്ലേ? തലപ്പറമ്പ്. അവർന്ന് പറഞ്ഞൂടെ, നമ്മൾ പോയിട്ടാണെങ്കിൽ പറയുള്ളായിരിക്കും. എവിടെ പോണ്ട്? അത് കണ്ണൂര്. 20 രൂപ അടുത്ത സ്റ്റോപ്പ് പറയും. കണ്ടേ ചില്ലറില്ലേ? എന്ന് പറഞ്ഞാ എനിക്ക് കണ്ണൂര് പോണ്ടേ? ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ, ഇവിടെ 90 പൈസാ പോയിന്റെ. നിങ്ങൾ 20 രൂപ 100 എടുത്തിട്ട് ഞാൻ ചില്ലറയ്ക്ക് എവിടെ പോകും? സംസാരിക്കേണ്ട, താഴോട്ടിറങ്ങണം. താഴോട്ട് ഇറങ്ങാനല്ല, മുന്നോട്ട് പോകാനാ ഞാൻ ബസ്സിൽ കയറിയത്. മറ്റേ യാത്രക്കാർക്ക് പോകാനല്ല, നിങ്ങളായിട്ടേ അത് മുടക്കരുത്. ഞാൻ എല്ലാരോടായിട്ട് പറയുക, എനിക്ക് 8 മണിക്ക് കണ്ണൂരെത്തണം. ഇപ്പൊ ചില്ലറ ഇല്ലാന്ന് പറഞ്ഞ് നടക്കാന്ന് വെച്ചാ പ്രശ്നം കൂടുതലാ. എന്താ മിസ്റ്റർ ആളിറങ്ങണമെന്നുള്ള നിർത്താത്ത പ്രയാസം? പള്ളി എന്ന് പറഞ്ഞാ പള്ളിക്കുട്ടി നിർത്തിയാ മതിയോ? ആ കാലൊന്ന് ചവിട്ടിയാ പോരെ, വണ്ടി നിക്കില്ലേ? ആ കാലൊക്കെ നേരത്തെ അമർത്തിയതാ, പത്രമൊന്നും വായിക്കാറില്ലേ. ഇപ്പോഴത്തെ വണ്ടിക്കൊക്കെ അത്രേ ബ്രേക്ക് ഉള്ളൂ. നിന്നാ നിന്നു. Excuse me. Am I disturbing you? Very much. Excuse me. Am I disturbing you? No. I am Damurthy from Diana Pharmaceuticals, Kottayam. Hello. What can I do for you? എനിക്ക് സംസാരിക്കാൻ സ്വല്പസമയം തരണം. Yes. രാവിലെ ബാലു സാധാരണ ഇങ്ങോട്ട് വരാറില്ല, വൈകുന്നേരം ജോലി കഴിഞ്ഞേ ഞങ്ങൾ കാണാറുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡാറ്റ ഏർപ്പാട് ചെയ്ത് വിടാം. ഗോപാല ഇനി വന്നേ. നമ്മുടെ ബാലു സാറിന്റെ വീടൊന്ന് കാണിച്ചു കൊടുക്കണം, ചെന്നാ മതി. അപ്പോഴേ എത്ര കൊടുക്കേണ്ടി വരും? നേരത്തെ ഒരു ധനം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. ഇല്ല, ഇവിടുന്ന് മാക്സിമം 3 രൂപയാവും. കണ്ണൂർ എങ്ങനെയാ? ആ കൊള്ളാം. ഇവിടുത്തെ ആൾക്കാരൊക്കെ സൗമ്യരും ശാന്തശീലരുമാണെന്ന് തോന്നുന്നു. അതെ, എന്താ അഭിപ്രായം? കരക്കേടില്ല. സ്ഥലമായിട്ടില്ല, കുറച്ചൊരു പാനുണ്ട്. 3 രൂപയ്ക്കുള്ള ഓട്ടമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. മുമ്പിൽ ഇങ്ങനെ റോഡ് നീണ്ടു കിടക്കുന്നതുകൊണ്ട്
നിങ്ങൾക്കത് 30 രൂപയാക്കാൻ പറ്റും. പിടിച്ചോളൂ. പിന്നെ എന്നെ പറ്റിക്കാൻ നോക്കണ്ടോ. എല്ലാ അടവുകളും പഠിച്ചിട്ടാ ഞാൻ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. ഒന്ന് നിക്കണേ, ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ബാലുവിന്റെ വീട് ഏതാണാവോ? ഇതന്നെ. താങ്ക് യു. പടേ. ഉറങ്ങുന്ന ആളെ ഉണർത്തുക എന്ന് വെച്ചാൽ കുട്ടി തന്നെ വിളിച്ചോളൂ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. നല്ല ആളാ, എന്താ വൈകിയേ? കാരണം ഒരുപാട് താമസിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ബാലോൺ പോയിരുന്നു. ഇന്നലെ കാലിക്കട്ട തലശ്ശേരി എല്ലാം കവർ ചെയ്തു. ഞാനിപ്പോ വരുന്ന വഴിയാ, വീട്ടിൽ പോലും കയറിയില്ല. അപ്പോഴാ ഫോൺ. ഓക്കെ. അല്ല, ആ മുറിയിൽ ഉണ്ടായിരുന്ന ആളാരാ? മുറിയിൽ ആര്? അയ്യോ കണ്ടില്ലേ, ആ മുറിയിൽ ഒരു ആളിരിപ്പുണ്ടായിരുന്നു. എന്റെ മുറിയിലോ? ഞാൻ അറിയാതെ ചുമ്മാ തമാശ പറയാതെ. അയ്യോ തമാശയല്ല, മുറിയിൽ ഒരു ആളിരിപ്പുണ്ടായിരുന്നു, കാണാനിട്ടാ. ഹലോ, നമസ്കാരം. ഞാൻ നേരത്തെ അകത്ത് നിൽപ്പുണ്ടായിരുന്നു, എന്നെ കാണാതെയാണ് പോയത്. എന്താ കാര്യം? ഐ ആം രാമമൂർത്തി ഫ്രം ഡയാന ഫാർമസ്യൂട്ടിക്കൽസ് കോട്ടയം. പറഞ്ഞു തരാനായിട്ടൊരു കത്ത് മിസ്റ്റർ ജേക്കബിനെ ഏൽപ്പിച്ചിരുന്നു. വഴി കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായില്ല, നേരെ ഇങ്ങോട്ട് അസോസിയേഷനിലേക്ക് പോയി. ആ ബുദ്ധി ഉണ്ടായേ, അവിടുന്നാ വഴി പറഞ്ഞു തന്നത്. ഞാനിതൊന്ന് വായിച്ചോട്ടെ? ഓ സോറി. താങ്ക് യു. ഡിയർ ബാലു, ഈ കത്തുമായി വരുന്ന രാമമൂർത്തി ഒരു നിരുപദ്രവിയാണ്. ജീവിക്കാനുള്ള വലിയ ആഗ്രഹമാണ് പുള്ളിക്കുള്ളത്. ഈ പ്രൊഫഷന് പുള്ളി മിസ്ഫിറ്റ് ആണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ പറയുകയാണ്.
ആ ധാരണ പുള്ളിക്ക് കൊടുക്കാതെ ഒരല്പം ധൈര്യവും ശക്തിയും എല്ലാം കൊടുത്ത് അവിടുത്തെ മണ്ണിലൊന്ന് വളർത്തിയെടുക്കണം. ഇക്കുറി പുള്ളിക്ക് സസ്പെൻഷൻ കഴിഞ്ഞ അവസാനത്തെ അവസരമാണ്. കഴിവതും നിന്റെ കൂടെ തന്നെ താമസിപ്പിക്കണം കുറച്ചു നാളത്തേക്കെങ്കിലും. ഞാനിനി കാണുമ്പോൾ വിശദമായി പറയാം. എനിക്ക് വേണ്ടിയെങ്കിലും നീ പുള്ളിയെ കുറച്ചൊന്ന് സഹിച്ചേ പറ്റൂ. എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ ഇവിടുത്തെ രീതികളുമായിട്ടൊക്കെ മിസ്റ്റർ രാമമൂർത്തിക്ക് എന്നെ സ്വാമി എന്ന് വിളിച്ചാ മതി. അതുകൊള്ളാം. വിളിക്കാൻ ഒരു ഈണമൊക്കെ ഉണ്ടല്ലോ. ഞാനിപ്പോ ആലോചിക്കുന്നത് ഇവിടുത്തെ അന്തരീക്ഷമായിട്ടൊക്കെ സ്വാമിക്ക് എത്രത്തോളം ഒത്തുവാൻ സാധിക്കുമെന്ന. അത് ഏത് സാഹചര്യത്തിലും ഞാൻ ഇണങ്ങിപ്പിക്കൊള്ളാം. അതുകൊണ്ടല്ല, ഇത് ഒരു ബാച്ചലേഴ്സ് ക്വാർട്ടേഴ്സ് ആണ്. അപ്പോ പലതരത്തിലുള്ള ആൾക്കാരായിരിക്കും ഇവിടെ വരിക. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ചില കൊഴുപ്പും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. അതൊന്നും ഒരു അസൗകര്യമാവരുത്. എനിക്ക് ഒരു അസൗകര്യവും ഇല്ല. സ്വാമിയുടെ കാര്യം അല്ലേ പറഞ്ഞത്? സ്വാമി ഞങ്ങൾക്കൊരു അസൗകര്യം ആവരുതെന്ന്. പിന്നെ ഇവിടെ ഇപ്പോ ഒരു മുറിയുന്ന രീതിയിലാകെ ഒഴിവുള്ളത് ഇത് മാത്രമാണ്. അത് സ്വാമിയുടെ സൗകര്യത്തിനനുസരിച്ച് ഒന്ന് പരിവപ്പെടുത്തി എടുക്കണം. ഭക്ഷണം അങ്ങനെ? അത് ഞാൻ സാധാരണ പുറത്തായിരിക്കാറ്. ഇവിടെ അടുക്കള ഉണ്ടോ? അടുക്കളയൊക്കെ വളരെ സജീവമാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷേ ഞാൻ ഉപയോഗിക്കാറില്ല. ആഹാരം വെച്ച് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അടുക്കള ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ? ഓ യെസ്. അപ്പോൾ ഇതാണ് സ്വാമിയുടെ മുറി. സ്വാമി എന്താ വേണ്ടത് വെച്ച് ഞാനൊന്ന് റെഡി ആയിട്ട് ഇപ്പം തന്നെ കേട്ടെ. ഓക്കെ. ഡോ, താനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു, സമ്മതിച്ചു. ഇനിയിപ്പോൾ ഞങ്ങളാണ് തന്നെ ചികിത്സിക്കേണ്ടത്. താൻ ഡോക്ടറായതുകൊണ്ട് കാര്യമില്ല. ഇത് ഞങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടുകൾക്ക് മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ്. ആ പെണ്ണാരാന്ന് പറ? അതല്ലേ ബുദ്ധിമുട്ട്. എനിക്കത് പറയാൻ പ്രയാസമുണ്ട്. പറയാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അറിയുന്നത് എങ്ങനെ? ലോകത്തിൽ ഒന്നിനു മൂന്നെന്ന രീതിയിലാണ് പെണ്ണുങ്ങളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. ഈ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഏതൊരെണ്ണമാണ് ഡോക്ടറിന്റെ മനസ്സിന്റെ സ്വസ്ഥത നശിപ്പിച്ചെന്ന് പറ? അല്ല, അതെനിക്ക് ഇപ്പൊ പിടികിട്ടി. ഇദ്ദേഹം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ഇദ്ദേഹത്തിന് കടപ്പാടുള്ള ആരാണ്ടിടയോ ആരാണ്ടാണ്. അപ്പൊ ഇഷ്ടമാണെന്നുള്ള വിവരം ആ ആരാണ്ടറിഞ്ഞാൽ ഇദ്ദേഹം ആ പടം ബേജാറിലാവും. സാരമില്ല, നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം. എന്ത്? ഡോക്ടർ ഇന്ന് ഞങ്ങളോട് വരണം. ഡോക്ടർ വന്നാൽ ഡോക്ടറിന്റെ പ്രശ്നം സഭ ചർച്ച ചെയ്യും. ആഹാ, നിങ്ങളിങ്ങനെ ചർച്ച ചെയ്തോണ്ടിരുന്നാ മതിയോ? അങ്ങോട്ട് പോകണ്ടായോ? പോണോ വെച്ചായോ? പോണ്ടേ, വാ. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. വരുമല്ലോ, ഉഴവല്ലേ. മറക്കല്ലേ, തനിക്ക് മറവി കൂടുതലാ. ഇവിടെ ഇല്ല. ആര്? അദ്ദേഹം പുറത്തു പോയിരിക്കുക. അത് വയ്ക്കോട്ടെ, ഞങ്ങൾ ഇങ്ങോട്ടാ വന്നത്. അത് ശരിയല്ലല്ലോ. എന്താന്ന് വെച്ചാ എഴുതി തോന്നുള്ളൂ, വരുമ്പോ കൊടുത്തേക്കാം. എഴുതി വയ്ക്കാൻ കൊടുക്കുക ഒന്നും വേണ്ട, ഞങ്ങൾ ഇതിനുവേണ്ടി മെനക്കെട്ട് ഇങ്ങോട്ട് വന്നതാ. ആ ബാല വരട്ടെ, ഞങ്ങൾ അതോട്ടിരിക്കാം. അങ്ങോട്ടിരിക്കാവല്ലോ സൗകര്യമായിട്ട്. വിരോധമല്ലെങ്കിൽ ഞാൻ പത്രം എടുത്തിട്ട് വരാം. നമുക്കിനി വീട് തെറ്റിയതാണോ? ഏതായാലും ഇന്നലെ വന്ന വീടല്ലേ ഇത്. വേണുവേ, ഏതായി എക്സ്ട്രാ ഫിറ്റിങ്? വല്ല അടുത്ത ബന്ധു വരിക, അല്ലെ ഇത്ര സ്വാതന്ത്ര്യം എടുക്കില്ലല്ലോ. ആ ഇതാ വരുന്നല്ലോ. ഒരു ക്നാപ്പ് ദിവസമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇന്നലെ വർക്ക്ഷോപ്പിൽ നിന്ന് പണി കഴിഞ്ഞ് പുറത്തിറക്കിയതാ. ജംഗ്ഷൻ വരെ എത്തിയേ ഉള്ളൂ, നമ്മുടെ വണ്ടി ഉണ്ടാവും. അല്ല, എന്താ ആരും അകത്തോട്ടൊന്നും കയറാതെ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തോട്ടേറാൻ ഞങ്ങൾ ആരെയും പെർമിഷൻ ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. പെർമിഷൻ? ആ, പോകെ പോകെ മനസ്സിലാവും. എന്ത് ചെയ്തു പറയ? എന്തുവാടാ ഇത്? ആ, ഒരു വെടിപ്പ് മൂർത്തിയാക്കെ. ആസ്റ്റർ എവിടെ? ആസ്റ്റർ ഇപ്പുണ്ടായിരുന്നല്ലോ. ഇവിടെ ഒന്നുമില്ല. ഇതോടെ പോയത്? ഞാൻ ഇതൊക്കെ നിങ്ങളുടെ വൃത്തിയാക്കുകയായിരുന്നു. ഓ, താങ്ക് യു. ആസ്റ്റർ, ഇത് വലിയ ബുദ്ധിമുട്ടായല്ലോ. കുറ്റി എന്റെയിലും ആസ്റ്റർ അങ്ങനെയിലുമായ ഇതും കൊണ്ട് ഞാൻ പുറകെ നടക്കേണ്ടി വരുമല്ലോ. ചുമ്മാ ചൂടാകാതെ ആരാ പറയുന്നത്? അത് ഒരു നല്ല കഥാപാത്രം. സഭയ്ക്കൊരു പരാതിയുണ്ട്. എന്തോന്നാണാവോ പരാതി? ഞങ്ങൾ അന്നും ഇവിടെ വരണമെന്നും സഭ ഇവിടെ തന്നെ കൂടാമെന്നും നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ പറ്റത്തില്ലേ. നിലത്തിരിക്കേണ്ട ആസ്റ്ററെ നിലത്തിരിക്കണം. ഞങ്ങൾ ദിവസങ്ങളായി വലിച്ചെറിയുന്ന ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരങ്ങൾ, ആ ബീഡിത്തുണ്ടുകൾ, ആ സിഗരറ്റ് കുറ്റികൾ, ഇതെല്ലാം എവിടെ? ഇതൊരുമാരി മിലിറ്ററി ആഫീസിന്റെ മുറിമാരി അടുക്കും ചിട്ടയുമാക്കി വെച്ചിരിക്കുന്നു.
ആസ്ട്രേ ജനലിന്റെ കൊമ്പത്ത്, വായിക്കുന്ന പത്രം അശയുടെ തുമ്പത്ത് എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണിടെ. നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ അലക്കി തേച്ച ഷർട്ടും ടൈയും ഒക്കെ കെട്ടി മാക്സിമം വൃത്തിയായിട്ട് തന്നെ നടക്കുന്നത്. കുളിച്ചില്ലേലും അത് അച്ചായന്റെ കാര്യം. നമ്മള് വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നത് സ്വല്പം വൃത്തിയേടാകാൻ തന്നെയാ. അല്ല, അത് മണപ്പൂർ നശിക്കണമെന്നുള്ള ചിന്താഗതിയോട് കൂടിയ ഒരു സംസാരമാണല്ലോ സ്വാമി. ആ ഇതൊന്നും ഇവിടെ പറ്റിയല്ലേ. വന്ന ഉടനെ ഞാൻ സ്വാമിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു അസൗകര്യം ആവരുതെന്ന്. മനസ്സിലായല്ലേ സ്വാമി? സ്വാമിയുടെ പാടുന്ന ചേർത്തോണം. ബാലു പറഞ്ഞ ശരിയായില്ല. എന്തോന്ന് ശരിയായില്ലെന്ന് പറയേണ്ട രീതിയിലല്ല ബാലു പറഞ്ഞ. അതുകൊണ്ട് തന്നെ എന്ത് രീതിയായാലും ശരി, നിങ്ങളെ താത്തി പറഞ്ഞാൽ എനിക്ക് കഴിക്കുകയില്ല. ബാലു സഹിക്കേണ്ട ആവശ്യമില്ല. അല്ല, വന്ന് കയറി ഉണ്ടെങ്കിൽ ഭരിക്കാൻ നോക്കിയ ഒന്നുമില്ല. അങ്ങനെ പ്രായം നോക്കണ്ട, ഒരു പരസ്പര ബഹുമാനമല്ല. എന്തോന്ന് പരസ്പര ബഹുമാനം? നിർത്തടേ, കം ടു ദ ടോപ്പിക്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ശരിയായില്ല. അലം പാകണം തന്നെ ഉദ്ദേശം. ചുമ്മാ അടിയാ ചായ. ഹായ്, ഗുഡ് ഈവനിങ്. പറഞ്ഞ പറഞ്ഞു. അമരങ്കൾ, സഭയുടെ ഇന്നത്തെ ചിന്താവിഷയം അനുരാഗം. നമ്മുടെ ഡോക്ടർ സാർ അനുരാഗ ചുഴിയപ്പെട്ട് ശ്വാസം മുട്ടുകയാണ്. വേണു, തന്റെ അഭിപ്രായത്തിൽ ഈ അനുരാഗം എന്ന് വെച്ചാൽ എന്താ? തേങ്ങാക്കൊല. തേങ്ങയല്ല, തേങ്ങ പോലെ ഇരിക്കും കരിക്ക്. അതിനകത്തുള്ള വെള്ളമില്ലേ, അനുരാഗ കരിക്കിൻ വെള്ളം. അല്ല അച്ഛാ, ഇനി ഈ അനുരാഗത്തെ പറ്റി ഒന്നും പറയാനില്ലേ? കൊള്ളാം. അയ്യോ, എല്ലാം ചോദിക്കാനുണ്ടെങ്കിൽ വേഗം ചോദിച്ചോണേ, അല്ലെങ്കിൽ അച്ഛാ ഇനി ഇപ്പോ ഉറങ്ങും. അല്ല ബാലുവിന്റെ അഭിപ്രായം എന്താ ഈ അനുരാഗം എന്ന് വെച്ചാൽ? ഊവിൽ പൂമ്പാറ്റകളെയും മാരശരം പോലെ, കാലയുഗം പോലെ, മാറിൽ മിഴിമുനകൾ എറിഞ്ഞാൽ അത് തന്നെ അനുരാഗം. അയ്യോ, കൊന്ന് കൊല വിളിച്ചു. ഇത് കേട്ടാ വല്ല ശവപ്പറമ്പിലേക്കും പോകാൻ തോന്നുന്നു. ഒന്ന് അനുരാഗിക്കാൻ തോന്നണ്ടേ? കുറച്ചുകൂടെ ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് പിടിച്ചേ. ൂനിലാവിൻ തേരിറങ്ങി നീ
ഉണ്ടാഴിപ്പൂമങ്കേ കരങ്ങൾക്ക് നാണം വെണ്ണ തോൽക്കും നിൻ പൂമേനി പുൽകാൻ വെണ്ണിലാവിൻ കരങ്ങൾക്ക് നാണം വെണ്ണ തോൽക്കും നിൻ പൂമേനി പുൽകാൻ ളിപ്പൂമങ്കേ പൂനിലാവിൻ തേരിറങ്ങി നീവാളിപ്പൂമങ്കേ ഞങ്ങളുടെ പാട്ടൊക്കെ തീർന്നു. ആറണം സ്വപ്ന ഭാഗത്തുനിന്ന് ആറണേ. ഡോക്ടറുടെ അനുരാഗത്തിന് നമ്മൾ ഉദ്ദേശിച്ചതൊന്നും കടുപ്പം കൂടുതലുണ്ടെന്നാ തോന്നുന്നത്. എവിടെ ആയിരുന്നു ഇതുവരെ? വേണോ ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെയാ? തന്റെ ഭക്ഷണം എങ്ങനെയാ? അയ്യോ ഞാനിനി പുറത്തോട്ടൊന്നും ഇല്ലേ, ഞാൻ ഇവിടെ കിടന്നോളാം. നമുക്ക് നമ്മുടെ താടിയുടെ ഫസ്റ്റ് ക്ലാസ് കോഴി ചിന്ന അല്ല ഈ ഡെഡ് ബോഡി ഒന്ന് പോക്കണ്ടേ? അജായോ 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 ആ എഴുന്നേ. അജാ എഴുന്നേ, അല്ല ചെല്ലുമ്പോ ചേട്ടനെ ഊപ്പിക്കും. കപ്പാസിറ്റി ഇല്ല. ആ അവിടെ ജോലിയായി പോലും. സ്വാമി വന്നപ്പോ ഞങ്ങക്ക് എന്തൊരു ശ്വാസം മുട്ടലായിരുന്നു. ഇവിടുന്ന് ഒരു മൂന്നാല് പെഗ് അടിച്ച് വൃത്തികേടായപ്പോ കിട്ടിയ ഒരു സുഖമേ. അല്ലേ സ്വാമി? കിടക്കാൻ പോവായി. ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രണ്ടു മൂന്നും കഴിച്ചിട്ട് കിടക്കാം. വെറും വയറല്ലേ. ഐ എം സോറി സ്വാമി. സ്വാമിയെ ഞാൻ ഇൻസൾട്ട് ചെയ്തു. സ്വാമിക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്തു. സ്വാമിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരിക്കുക. അയ്യോ അതിന് എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ സ്വാമിയുടെ പ്രായം നോക്കാതെ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് വഴക്കു പറഞ്ഞു. സ്വാമി അവരെന്റെ ഫ്രണ്ട്സ് ആയിപ്പോയില്ലേ. സ്വാമി ക്ഷമിച്ചെന്ന് പറഞ്ഞെങ്കിലേ ഞാനൊന്ന് കഴിക്കത്തുള്ളൂ. അയ്യോ ഞാൻ ആരാ ക്ഷമിക്കാം? അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. സ്വാമി ക്ഷമിച്ചെങ്കിലേ ഞാൻ ദോശ കഴിക്കൂ. എനിക്ക് ഒരു വിഷമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കണോ? വന്നാട്ടെ സ്വാമി. സ്വാമി ഈ വീട് സ്വാമിയുടെ വീട്. നാളെ മുതൽ സ്വാമി എന്ത് തന്നെ കാണിച്ചു അതൊക്കെ ഞാൻ ഏറ്റു. വികാരാധീനാകാതിരിക്കൂ, ഇരുന്നാട്ടെ. ഞാൻ ദോശ കൊണ്ടുവരാം. നീ വീട് സ്വാമിയുടെ വീട് അല്ല നാല് പറഞ്ഞാലും ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ സ്വാമിയെ ഞാൻ ഇൻസൾട്ട് ചെയ്തു. Thank you.
സ്വാമി ഒരു കാര്യം ചെയ്യും, ഡോക്ടർ മേരി മേത്തിനെ വിളിച്ചാൽ ഷി വിൽ ഡെഫിനറ്റ്ലി ഗിവ് ആൻ അപ്പോയിന്റ്മെന്റ്. 2242 ആണ് അവരുടെ നമ്പർ, ഇപ്പോൾ വിളിച്ചാൽ കിട്ടും. സ്വാമി തന്നെ നേരിട്ട് വിളിച്ച് സെൽഫ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അടുത്ത വീട്ടിൽ പോയി വിളിക്കാം. ശരി. അപ്പൊ നമ്പർ 2242. ഇവിടെക്കിടന്നങ്ങോട്ട് മരിക്ക്. ശക്തി ദിവാർ ലവ് സ്റ്റോറി. എത്ര ബുദ്ധിമുട്ട് എന്നെ ഒപ്പിക്കണമെന്ന് വല്ല അറിവുണ്ടോ? കൈ കിട്ടിയോടെ പോവാന്ന്. അല്ല എനിക്ക് അറിയാൻ മേല അങ്ങോട്ട് ചോദിച്ചു. ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടാൽ എങ്ങനെ? വല്ലപ്പോഴും എന്നെ കാണിയുണ്ട്. അതിന് വെല്ലുമിച്ചൊരു ദിവസം പള്ളിക്കോട്ടെ, അപ്പൊ വിളിക്കാം. പല്ലം വെച്ച് പള്ളി പോയി കിട്ടണം. എപ്പോഴും ഈ പണ്ടാരൊന്ന് പോകുന്നേ. എന്തായി സ്വാമി? ഞാൻ ഫോൺ ചെയ്തപ്പോ ഒരു പുരുഷന്റെ സ്വരമാ കേട്ടത്. ഞാൻ ഫോൺ അങ്ങോട്ട് വെച്ചു. ഷോ, എന്തിനാ കട്ട് ചെയ്യാൻ പോയത്? അല്ല, മേരി മാത്യു ആണെങ്കിൽ സംസാരിച്ചാൽ മതിയല്ലോ. അയ്യോ സ്വാമി, ചിലപ്പോ അതവരുടെ ഹസ്ബൻഡ് ആയിരിക്കും. സ്വാമിക്ക് ചോദിക്കാൻ വയ്യായിരുന്നു ഡോക്ടർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ആദ്യമായി സംസാരിക്കേ അസ്ഥാനത്തായി. ആ സ്വാമി ഇങ്ങനെ സ്ഥാനം അസ്ഥാനം അത് നോക്കിക്കൊണ്ടിരുന്നാൽ ഗുളികയൊന്നും വെക്കണ്ടായിരിക്കും. ഛേ, ഒരു കാര്യം ചെയ്യ, ഇനി അങ്ങോട്ട് ഫോൺ ചെയ്യണമെന്ന് പോണ്ട, നേരിട്ട് എന്നാ കണ്ടാ മതി. അങ്ങനെ പോയാൽ ശരിയാവോ? ഒരു പ്രശ്നവുമില്ല സ്വാമി. എന്റെ നോട്ടത്തിൽ ഡോക്ടർ മേരി മാത്യു ഈസ് എ ജെം ഓഫ് എ വുമൺ. അയ്യാ, അത് കൊള്ളാം. ഞാൻ ജോലി രാജിവെച്ച് വീട്ടിലിരിക്കണം എന്നാ പറയുന്നത്? നീ ജോലി രാജിവെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്ത രണ്ടാമത്തെ പ്രശ്നം. ഞാൻ നിന്നെ കല്യാണം കഴിച്ച കുടുംബം ഉണ്ടാക്കാനാണ്, കാശുണ്ടാക്കാനല്ല. അല്ല, ഈ ലോകത്ത് ഭാര്യയും ഭർത്താവും ഒക്കെ ജോലിക്ക് പോകുന്നവരില്ലേ, അവരൊക്കെ എങ്ങനെയാ കഴിയുന്നത്? ഐ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ മൈ ജോബ് ഓൾസോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് മുൻപോട്ട് പോകുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. ഏതായാലും ഞാൻ ഇഷ്ടംപോലെ കഷ്ടപ്പെടുന്നുണ്ട്. രാവിലെ എണീറ്റ് പോയാൽ വർക്ക് സൈറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഒരു ക്ലാസ് വെള്ളെടുത്ത് വരാൻ ഭാര്യ വേണം. നീ രാവിലെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോവും, ഞാൻ എണീറ്റ് വർക്ക് സൈറ്റിലും പോവും. നമ്മൾ രണ്ടും പോയി കഴിഞ്ഞാൽ പിള്ളേരെ നോക്കും. അതിനാ മാസം കാശ് കൊടുത്ത് ജോലിക്കാരൻ നിർത്തിയിരിക്കുന്നത്? അതാ എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഞാൻ നേരത്തെ ചെന്ന് നോക്കിയപ്പോൾ ബബ്ലു റോഡിലിറങ്ങി പോവാൻ പോവാ. വല്ല വണ്ടി നിർത്തിച്ചാൽ ആര് ഉത്തരം പറയും? ഒന്ന് പതുക്കെ പോവാൻ പിങ്കി. ആ എന്താ വേണ്ട? ഗുഡ് മോർണിംഗ്, ഐ ആം രാമമൂർത്തി ഫ്രം ഡയാന ഫാർമസ്യൂട്ടിക്കൽസ്, കോട്ടയം. മീറ്റ് മീ സം അദർ ടൈം. മോർണിംഗ് ഐ ടെലിഫോൺ ടു യു, ബട്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് യു. എ മെയിൽ വൈസ് ടുക്ക് ദ ഫോൺ ആൻഡ് ഐ കട്ട് ദ ഫോൺ. മീറ്റ് മീ സം അദർ ടൈം ഐ സേ. താങ്ക് യു, സോറി. ദാറ്റ്സ് ഓൾ റൈറ്റ്. തിങ്കി തയോട്ട് ഇറങ്ങേ. അത് എടുക്കരുത്, എടുക്കരുതാ പറഞ്ഞത്. മേരി, എന്തൊരു കഷ്ടമാണ് നല്ലത്. പോയി കണ്ടായി, വളരെ മോശമായി പോയി. തുടക്കമേ പഴച്ചിരിക്കുക. എന്താ സംഭവിച്ചത്? പലയിടത്തും ഞാൻ ജോലി ചെയ്തിട്ടുണ്ടേ, പക്ഷെ ഒരു ഗെറ്റ് ഔട്ട് എന്ന രീതിയിൽ സംസാരിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാ. ഗെറ്റ് ഔട്ട് ചെയ്തിരുന്നു? ഗെറ്റ് ഔട്ട് ചെയ്തില്ല, പക്ഷെ ഫലത്തിലായിരുന്നു. മേരി മാത്യു അങ്ങനെ ഗെറ്റ് ഔട്ട് ചെയ്യുന്ന ആളല്ലോ. സ്വാമി കാരണം ഈ വീട്ടിൽ തന്നെയാണോ സ്വാമി വന്നത്? അതേന്നേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സ്വാമി വരണം? വേണ്ട, ഞാനിവിടെ നിന്നോളാം. എന്റെ കാര്യം കൂടി ഒന്നങ്ങോട്ട് പറഞ്ഞേച്ചാ മതി. അങ്ങനാണെങ്കിൽ സ്വാമിയോട് ഒളിച്ചു എന്ന് കണ്ടു. മേരി മാത്യുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഞാനിപ്പോ കാണിച്ചുതരാം. പിങ്കി, ബബ്ലു, ആ നില്ല. ആഹാ, രണ്ടുപേരും കൂടെ സൈക്കിളിന്റെ പുറത്തുവരെ ഇറങ്ങാ മതിയോ? ഏ, പരീക്ഷയ്ക്ക് പഠിക്കുന്നു വേണ്ടേ? ഈ അങ്കിളിന് ഇഷ്ടമാണോ? ആ ഇഷ്ടം പോരാ, ഒരുപാട് ഇഷ്ടമാണോ? ഒരു സമ്മാനം തരട്ടെ. ഉമ്മ,
ഒക്കെ ചീത്താക്കുന്നത്. കഴിഞ്ഞ പണയും കൊടുത്തു, ഈ ചോക്ലേറ്റ് മുഴുവനും തിന്ന് അവൾ പുഴുപ്പല്ലിയാകാൻ പോവുക. ഈ പല്ലൊക്കെ പോയിട്ട് നല്ല മണി മണിമോടുള്ള പല്ല് വരത്തില്ല ഡോക്ടറെ. ഏതായാലും നിങ്ങൾ ഡോക്ടർമാരെ കുറെ കഴിയുമ്പോൾ മധുരം കഴിക്കണ്ടെന്ന് പറയും. ആ പിള്ളേർ ഇപ്പോഴെങ്കിലും കഴിച്ചോട്ടെ. അല്ല, ഞാൻ വന്നതേ ഡോക്ടർ, തീരെ നമ്മുടെ പ്രോഡക്ട്സ് ഒന്നും തീരെ മൈൻഡ് ചെയ്യുന്നില്ല. ഏയ്, അങ്ങനെയൊന്നുമില്ല. അതേ കേറും. ഞാൻ ആലോചിക്കണേ, ഞാൻ കയറി ചെല്ലുമ്പോഴും ആ കുട്ടിയിലവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ശ്രദ്ധിച്ചില്ല. ഞാൻ നേരത്തെ ഇങ്ങനെ കയറി ചെന്നു, അപ്പൊ സ്വാർത്ഥനായി. നിങ്ങൾ ആ കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്നത് ഡോക്ടർ കണ്ടു, അപ്പോ അവരുടെ മാതൃത്വം അങ്ങോട്ട് ഉണർന്നേ. ആ മാതൃത്വം വന്നപ്പോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള പ്രസന്നമായ ഒരു അന്തരീക്ഷം ആ മിഠായിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അവിടെയാണ് നിങ്ങളുടെ വിജയം. എനിക്കില്ലാത്തതും അതാണേ, എന്റെ ടൈമിംഗ് ശരിയല്ല. സ്വാമി, ഇതിൽ ടൈമിങ്ങിന്റെ യാതൊരു പ്രശ്നവുമില്ല. സംഗതി വെറും കോമൺ സെൻസ്. അത് വേണേ. അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാധാന്യം അറിയാം, എനിക്കറിയില്ല. അതെങ്ങനെ അറിയാ? നാട്ടുംപുറത്തൊരു അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു ഞാൻ. വിഗ്രഹത്തിനടുത്തിരിക്കുന്ന ശാന്തിക്കാരനെ ആരാ ശ്രദ്ധിക്കുക? എല്ലാരും ദൈവത്തല്ലേ നോക്ക്. സ്വാമി, ഇങ്ങനെ വാചോടിച്ചോണ്ടിരുന്നാ മതിയോ? എടുത്തങ്ങോട്ട് ഉരുട്ട് സ്വാമി. ഓ സോറി. എന്നിട്ട് പറയണം. ശാന്തിക്കാരൻ ചന്ദനം അറിയുന്ന വെറും ഒരു യന്ത്രമാ. എനിക്ക് പ്രാധാന്യമില്ലെന്ന ധാരണ കുട്ടിക്കാലം മുതലേ വളർന്നാടേ. ഇനി അതങ്ങു മാറ്റണം. അതിന് ആത്മവിശ്വാസം അങ്ങോട് വരണം. വരുമായിരിക്കും അല്ലേ? വരാതെ പിന്നെ എവിടെ പോവാനാ സ്വാമി? ഇല്ലെങ്കിൽ നമ്മൾ വരുത്തൂലേ. എക്സ്ക്യൂസ് മീ, വാട്ട് ഈസ് ടൈം നൗ? 10 o'clock. താങ്ക് യു. എന്റെ ടൈം ഇടുന്നേ. ഇങ്ങോട്ട് മാറാനേ. എന്താ ഈ പെൺകുട്ടികളെ? എന്താ ഇത്? നിർത്തു. എനിക്ക് മര്യാദ കൂടിപ്പോയത് കൊണ്ടാ കൈവുക്കുള്ളവർക്കാ കാര്യം. എന്തു പറ്റിയ സാധനം രാവിലെ? ഇത് ഭയങ്കര കഷ്ടം തന്നെയാ. എല്ലാരും സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചാ എന്താ ചെയ്യുക? എനിക്ക് 10 o'clock ഡോക്ടർ ശശീറിനെ കാണേണ്ടതാ. അത് അവരോട് മനസ്സിലാക്കണേ. വലിയ ബുദ്ധിമുട്ടായി ലോകത്ത് ജീവിക്കാൻ. അതൊന്നും പ്രശ്നമാക്കണ്ട സ്വാമി, കാരണം അത് ഞാനുണ്ടാക്കി ബുദ്ധിമുട്ടാവില്ലേ? ചുമ്മാ കേറണം സ്വാമി. പയറ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ട്? നല്ല മെച്ചമുണ്ട. ഒന്നും അങ്ങോട്ട് പറയാറായിട്ടില്ല. നായ അലയണ മാതിരി അലയുന്നതല്ലാതെ ഒരു കാര്യമില്ല. അരമണിക്കൂറായിപ്പോ വായിട്ടടച്ചത്. അങ്ങനെ ഒന്നും വാങ്ങണ്ട, ഒന്ന് ചിരിച്ചൂടെ. ഇഷ്ട ചിരിക്കില്ല. ഇന്നത്തെ ലോകത്ത് ചിരിക്കാനാ ബുദ്ധിമുട്ടേ. സ്വാമിയുടെ ട്രാക്ക് ശരിയല്ല, അതുകൊണ്ടാ. അല്ല, അതും ശരിയാ. ഗുളിക എടുക്കാന്ന് അയാൾ എന്നോട് പറയില്ല, എന്നാ എടുക്കണമെന്ന് ഞാൻ അങ്ങോട്ട് നിർബന്ധിക്കുകയില്ല. അല്ല, ഞാൻ പറഞ്ഞതായിട്ട് സ്വാമി ആരോടും പറയരുത്. ഡോക്ടർ സുജാതെ സ്വാമിക്ക് പരിചയമുണ്ടോ? എനിക്ക് ആരെയും പരിചയമില്ല. എല്ലാരെയും പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുക ബാലു. എന്നാ അവരെ അവൻ പരിചയപ്പെടുത്തി തരത്തില്ല. അവരവൻ്റെ ഒരു സ്പെഷ്യൽ കക്ഷിയാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് ആരോടും പോയി പറയരുത്. ഡോക്ടർ സുജാതയ്ക്ക് ഇവിടെ ഒരു നഴ്സിംഗ് ഹോമുണ്ട്, ഇവിടുത്തെ ഏറ്റവും വലിയ നഴ്സിംഗ് ഹോമാണ്. അവിടെ സ്വാമിയുടെ പ്രോഡക്റ്റ്സ് എടുപ്പിച്ചെങ്കിൽ മാത്രമേ സ്വാമിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ. നമുക്ക് അമ്പലത്തിലെ ശാന്തി തന്നെയാ പറഞ്ഞിട്ടുള്ളതേ. അതെന്താ സ്വാമി ഇന്ന് പെട്ടെന്നൊരു മൂഡ് ഓഫ്? എവിടെ ചെന്നാലും അങ്ങനെ ഏക്കണില്ലാച്ച. ഒന്നുകിൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ടാകണം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടാകണം. വന്നിട്ട് ഒരു ഗുളിക പോലും വിറ്റിട്ടില്ലെന്നേ. കിടന്ന് ബഹളം വെക്കാതെ സ്വാമി, ആൾക്കാരൊന്ന് ചുമച്ച് കിട്ടട്ടെ. ആൾക്കാരെ ചുമച്ചെങ്കിലല്ലേ ചുമക്കുള്ള ഗുളിക വെക്കാൻ പറ്റൂ. അല്ല, ഞാനേ എന്തോ അങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തം കണ്ട് സുജാത എന്നൊരു ഡോക്ടർ ഉണ്ടെന്നോ അവിടെ. സ്വാമിയേ, എന്നോടിരുന്നേ ചോദിക്കട്ടെ. സ്വാമി ആള് മോശക്കാരനൊന്നും അല്ലല്ലോ. നമ്മുടെ പോക്കറ്റിലല്ലേ ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത്? ഒരാൾ എന്നോട് പറഞ്ഞതാ അവരെ പോയി കണ്ടാൽ നിറയെ ഓർഡർ കിട്ടുമെന്ന്. അല്ല,
ഞാൻ നേരിട്ട് പോയി കാണുന്നത് വിരോധാവോ? എനിക്ക് യാതൊരു വിരോധവുമില്ല. ഞാൻ സ്വാമിയോട് ഇക്കാര്യം മനഃപൂർവ്വം പറയാറുന്നതാണ്. കാരണം ഡോക്ടർ ഇന്നലെയാണ് സ്ഥലത്തെത്തിയത്. സ്വാമി കേട്ടറിഞ്ഞതൊക്കെ വളരെ ശരിയാണ്. അവരെ പോയി കണ്ടാൽ അവർ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അവരീ സാധാരണ ഡോക്ടർമാരെ പോലെ ഒന്നുമല്ല. ഷീ ഈസ് എ വെരി ഫ്രീ ആൻഡ് സോഷ്യബിൾ വുമൺ. എന്നെ മനസ്സിലായി കാണില്ല. ഐ ആം രാമമൂർത്തി ഫ്രം ഡയാന ഫാർമസ്യൂട്ടിക്കൽസ് കോട്ടയം. എനിക്ക് ഡോക്ടർ സുജാതയെ ഒന്ന് കാണണം. വിരോധാവോ? ഡോക്ടർ റൗൺസിന് പോയിരിക്കുക. ഇവിടെ നേരെ അങ്ങോട്ട് ഒന്ന് ലെഫ്റ്റ് തിരുമ്പോ ആദ്യത്തെ റൂം. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. യെസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഐ ആം ഡയാന ഫാർമസ്യൂട്ടിക്കൽസ് ഫ്രം രാമ. നോ നോ, ഐ റെപ്രസെന്റ് ഡയാന ഫാർമസ്യൂട്ടിക്കൽസ് കോട്ടയം. മിസ്റ്റർ ബാലു. ആ, മിസ്റ്റർ ബാലു എന്നോട് പറഞ്ഞിരുന്നു. അപ്പോ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോഡക്ട്സ്? This is a pyridonin, suspension for amoebiasis. Amoebiasis. ഇത് കഫ് സിറപ്പിന്റെ ലിറ്ററേച്ചർ അല്ലേ? സോറി. അത് ശരിയാവില്ല. തുടക്കമേ അങ്ങോട്ട് പിഴച്ചിരിക്കുക. അത് കാര്യമാക്കണ്ട, പറയൂ. ഇല്ല, ശരിയാവില്ല. രാവിലെ ഒരു മണിക്കൂർ ഞാൻ പ്രാക്ടീസ് ചെയ്ത ഇതെങ്ങനെ പറയണമെന്ന്. പ്ലാനിങ് ശരിയല്ല. ഇപ്പോ ഡോക്ടർ പരിചയപ്പെട്ടല്ലോ. ഇനി ഒരിക്കൽ കൂടെ അങ്ങോട്ട് കാണാൻ പറ്റിയാൽ തകൃതിയായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റും. അതിനുള്ള ക്ഷമ ആരും കാണിക്കാറില്ലേ. ഞാനിനി ഒരിക്കൽ കൂടി വരാം. ഇപ്പോഴും പേര് പറഞ്ഞില്ല കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, എന്റെ തൊഴിലിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? വന്ന് പേര് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുക എന്നുള്ളതാ. പറഞ്ഞോ? പറയില്ല. പറയേണ്ടത് പറയേണ്ടത് പറയില്ല. ബാഗും തൂക്കി നടക്കുന്നെങ്കിലും എനിക്ക് പറ്റിയ പണിയല്ലിത്. ഐ ആം ടോട്ടലി എ മിസ്ഫിറ്റ് ഫോർ ദിസ്. ഇപ്പോഴും പേര് പറഞ്ഞില്ല കേട്ടോ. ഐ ആം രാമമൂർത്തി. ഓക്കെ, നിങ്ങൾ പറഞ്ഞതിനോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല. ഐ ടെൽ യു, യു ആർ ദ ബെസ്റ്റ് മാൻ ഫോർ ദിസ് പ്രൊഫഷൻ. ഞാനൊരു മൂന്ന് തവണ അവരെ ട്രൈ ചെയ്തു, പേരുന്നില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇവരൊരു ബൈബിൾ പാർട്ടിയാണെന്ന്. ശരി, ഇന്ന് രാവിലെ ഞാനൊരു കുരിശ് വാങ്ങിയ കഴുത്തി തൂക്കി. ബാലു, ഇവൻ പിടുന്ന വിടൽസ് കേട്ടോ. ആ വിടട്ടെ വിടട്ടെ, അവന്റെ സമയം അല്ലേ. ഡേ, ആ ഡോക്ടറെ എനിക്കൊന്ന് കേട്ടോ. അതൊക്കെ ശരിയാക്കാം. നീ ഇത് കേക്ക്, രാജുവായ ഞാൻ രാജു വർഗീസ് ആകുന്നു. വാസുദേവൻ നായരെന്ന നിരപരാധിയായ എന്റെ അച്ഛൻ കപ്പ്യാർ വർഗീസ് ആകുന്നു. ഞാൻ കുടുംബ പ്രാരാബ്ധങ്ങൾ ചുമലിലേറ്റുന്ന കർത്താവിന്റെ ഒരു ആശ്രിതദാസനാകുന്നു. എന്തിന് 2750 രൂപയുടെ ഓർഡർ ഈ കൊച്ചുകള്ളനെ ഒപ്പിക്കുന്നു? അവൻ കർത്താവിനെ അറിയിച്ച് കാശാക്കി വിടും, കണ്ടില്ലേ. അയ്യോ സ്വാമി, ഇങ്ങനെ നടന്നാ എങ്ങനെ? വല്ലപ്പോഴും ഈ സഭയൊന്ന് ബഹുമാനിക്കണ്ടേ? മനസ്സിലായില്ല. അല്ല, സ്വാമി കഴിക്കുന്ന ആളല്ലെങ്കിലും എന്തുകൊണ്ട് വല്ലപ്പോഴുമെങ്കിലും ഒരിക്കൽ സഭയ്ക്ക് ഒരു കുപ്പി വാങ്ങിച്ചു കൊടുത്തുകൂടാന്നാണ് ഇപ്പൊ അവൻ ചോദിച്ചതിന്റെ അന്തരാർത്ഥം. ക്ഷമിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നെ നിർബന്ധിക്കരുത്. ബേസിക്കലി ഐ ആം എ ബ്രാഹ്മിൻ, യു നോ. എക്സ്ക്യൂസ് മീ, എനിക്ക് മിസ്റ്റർ ബാലുവിനോട് അല്പം സംസാരിക്കാനുണ്ട്. എക്സ്ക്യൂസ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. അയ്യോ, പണ്ടത്തെ പോലൊന്നും അങ്ങനെ എഴുന്നേക്കാൻ വയ്യടേ. ഇപ്പം സ്വാമി അവൻ വരിക്കാൻ കൊണ്ടുപോവാ, പാവമാണ്. എന്നാ നീ അനാഥാലയം കെട്ടിക്കൊടു. നല്ല ആഠ്യത്വമുള്ള സ്ത്രീ. അവരെന്റെ മുഖത്തൂക്കി പറയണേ എനിക്കൊരു പ്ലീസിംഗ് ഫേസ് ഉണ്ടെന്ന്. ശരിയാണേ, പക്ഷേ എനിക്കൂടെ തോന്നണ്ടേ? സ്വാമി, ഇത് എത്ര തവണ സ്വാമിയുടെ അങ്ങോട്ട് പറഞ്ഞത്? അന്നൊന്നും വിശ്വാസമായില്ലേ? ഇത് താഴെ കൊണ്ട് പറഞ്ഞു ഒട്ടിയപ്പോ ഉടനെ എന്ന് പറഞ്ഞാൽ അവർ എത്ര പേരെ കാണുന്നതാ ഒരു ദിവസം? ഒരാളോട് മാത്രം ഇങ്ങനെ പറയണമെന്ന് വെച്ചാ അവരെന്നോട് പറഞ്ഞിരിക്ക,
സമയം കിട്ടുമ്പോഴൊക്കെ ചെല്ലണമെന്ന്. ചെല്ലണം, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്വാമി അവരെല്ലാം ഹെൽപ്പും ചെയ്തുതരും. ഇപ്പൊ എന്തായി? പിന്നെ ഇക്കാര്യം ഇപ്പൊ അവരോടൊന്നും പറയണ്ട. പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്തിനും ഒരു മറയിരിക്കട്ടെ. കാര്യം നീ വലിയ ഡോക്ടറൊക്കെ ആയിരിക്കും, നിന്റെ കീഴിൽ വലിയ ആശുപത്രിയൊക്കെ കാണും, പക്ഷെ നമ്മുടെ തറവാടിന്റെ നില മറന്ന് നീ പെരുമാറരുത്. ഞാൻ എന്ത് പെരുമാറി? പറയുന്നത് നിന്റെ പെരുമാറ്റം തീരെ ശരിയല്ലെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. എന്നെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് പറയാൻ നാട്ടുകാർക്ക് എന്താ കാര്യം? കാര്യമുണ്ട്. ഡോക്ടറാണെങ്കിൽ നീ ആശുപത്രിയിലിരിക്കണം, ആശുപത്രിയിലെ കാര്യങ്ങൾ നോക്കണം. നീ ഒരു ഡോക്ടറാണെന്ന് അപ്പുറത്ത് ആൾക്കാരോട് കൂടുതൽ ഇടപഴകിയാൽ നാട്ടുകാരെ ശ്രദ്ധിക്കും. ഞാനൊരു ഡോക്ടർ മാത്രമല്ല, ഒരു സ്ഥാപനത്തിന്റെ ഉടമയും കൂടിയാണ്. ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പല ആൾക്കാരുടെയും സഹകരണം അഭ്യർത്ഥിക്കേണ്ടി വരും, അടുത്ത് പെരുമാറേണ്ടിയും വരും. ആയിക്കോ, നീ ഒരാളായിരുന്നെങ്കിൽ കാര്യമില്ല, പെണ്ണാകുമ്പോഴാണ് പ്രശ്നം. ആർക്കാണ് പ്രശ്നമാവുന്നത്? അത് ശരി, മോഹന്റെ പ്രശ്നമാണ്. അവൻ എല്ലാ കത്തിലും നിന്നെ പറ്റി എഴുതാറുണ്ട്, ചോദിക്കാറുണ്ട്. അങ്ങനെ അറിയോ? നീ എന്താ ചിരിക്കുന്നത്? അമ്മാവൻ മോഹൻ ചേട്ടനെ എഴുതുമ്പോ എഴുതൂ, എന്നെ കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ട. ഒരു നിമിഷം. ഹലോ, ആ ഗുഡ് മോർണിംഗ്. ഇല്ല, ഞാൻ ഫ്രീ ആണ്, വന്നോളൂ. പറഞ്ഞു പറ്റിക്കാതിരുന്നാ മതി. ആ ഓക്കെ. അമ്മാവിന് പറയാനുള്ള കുടുംബ പ്രശ്നങ്ങളൊക്കെ തീർന്നു? അല്ല, തീർന്നെങ്കിൽ എനിക്കൊരു ഗസ്റ്റ് വരാനുണ്ട്. അദ്ദേഹം ഇരിക്കുമ്പോ ഇത്തരം പ്രശ്നങ്ങൾ പറയാതിരിക്കാവും നല്ലത്. വേണ്ട, ഞാൻ പോയേക്കാം. പക്ഷെ എത്ര മേലോട്ട് പോയാലും താഴെ വന്നേ സമ്മാനം മേടിക്കാൻ പറ്റൂ. ഞാൻ മുകളിലോട്ടൊന്നും പോയിട്ടില്ല അമ്മാവ, തറവാട്ടിലെ അടുക്കളപ്പുറ കിടന്ന് ശ്വാസം മുട്ടാൻ തയ്യാറായില്ലെന്ന് മാത്രം. ഒരു ഊണ് വേണമല്ലോ. അല്ല, സ്പെഷ്യൽ ആയിട്ടൊന്നും വേണമെന്നില്ല, കുറച്ച് ചോറും തൈരും പച്ചമുളകും ഉണ്ടെങ്കിൽ അത് വെച്ചാൽ പൊലിപ്പിച്ചോളാം. ഓ, ഡോക്ടർ കരുതിക്കാണോ അല്ലേ? കഴിഞ്ഞ തവണ ഞാൻ വരാതിരുന്നതുകൊണ്ട് ഇത്തവണയും ഫോൺ ചെയ്തിട്ട് പറ്റിക്കുമെന്ന്. ഇത്തവണ ഞാൻ വന്നെത്തിയിട്ടുണ്ട്, എനിക്ക് ചാപ്പാട് വേണം. അമ്മാവൻ വന്നിരുന്നു അല്ലേ, ഇപ്പൊ പോകുന്നുണ്ടു? പോവാൻ പറയണം ഡോക്ടർ. ചുമ്മാ. ആ അതെ, ഈ കണ്ണീര് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലുള്ളതാണെങ്കിലും വളരെ വിലയുള്ള സാധനമാ. ഇല്ല ബാലു, എല്ലാം ചെയ്തിട്ടും ഒടുവിൽ ഒറ്റപ്പെടുന്നത് പോലെ ഒരു തോന്നൽ. അച്ഛൻ മരിച്ചു, അന്നെനിക്ക് 8 വയസ്സേ ഉള്ളൂ, അനിയത്തിക്ക് 2 വയസ്സും. 2 വർഷത്തിനുള്ളിൽ അമ്മയും മരിച്ചു. അന്ന് ഒറ്റപ്പെട്ടതാണ്. അടുക്കളയിലെ പുകയില കുറേയേറെ ഞങ്ങൾ സഹിച്ചു. എന്ത് ബുദ്ധിമുട്ടിയാണ് ഈ നിലയിലെത്തിയെന്നറിയാമോ? ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം. അന്നൊക്കെ ഒരു പുതിയ അവസരം കൊടുക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഇപ്പോൾ തറവാട്ടിൽ മുഴുവൻ അവകാശികളാണ്. എന്റെ അമ്മാവനും മോഹനേട്ടനും തറവാട്ടിലെ ഓരോ തൂണുകളും. അവകാശപ്പെടട്ടെ ഡോക്ടറെ, ഈ ലോകം മുഴുവൻ അവകാശപ്പെടട്ടെ, അതൊരു സുഖമുള്ള കാര്യമല്ലേ? അല്ല, ഇതിനിടയ്ക്ക് എന്റെ കാര്യം അങ്ങ് മറന്നുപോയി. ഒരു നേരത്തെ ഉച്ചഭക്ഷണം എന്റെ ന്യായമായ അവകാശമാണ്. ഡോക്ടറെ, ഞാൻ സമ്മതിച്ചിരിക്കുക. അല്ല, ആദ്യത്തെ കണ്ടുമുട്ടലിൽ തന്നെ ഒരാളെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന തന്ത്രം ഡോക്ടർ എവിടുന്നാ അഭ്യസിച്ചത്? എന്തുപറ്റി? മിസ്റ്റർ രാമമൂർത്തി ഫ്രം ഡയാന ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ടല്ലോ. അയ്യോ, ഒന്നും പറയണ്ട, ഡോക്ടറുടെ ഭയങ്കര ആരാധകനാണിപ്പോ. എന്താ ഡോക്ടർ ചിരിച്ചളഞ്ഞത്? ബാലുവിന്റെ കൂടെയല്ലേ താമസം, എങ്ങനെയുണ്ട്? ഉള്ളത് പറയണമല്ലോ, ഹീസ് എ നമ്പർ വൺ കുക്ക്. ബട്ട് വൺ തിങ്, ഡോക്ടർ വയ്ക്കുന്ന ഈ കറികളുടെ സ്വാദൊന്നുമില്ല. ഞാൻ പൊക്കി പറയുന്നല്ലോ കേട്ടോ, ഡോക്ടറുടെ കൈക്ക് എന്തോ ഒരു മാന്ത്രിക ശക്തിയുണ്ട്. നമ്മുടെ നാട്ടുഭാഷയിൽ കൈപ്പുണ്യം എന്നൊക്കെ പറയും. ഞാൻ ആലോചിക്കുന്നത് ഈ കൈപ്പുണ്യമൊക്കെ അനുഭവിക്കാൻ പോകുന്ന ആ പരമ ഭാഗ്യവാൻ ആരാണെന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ ബാലു? എന്താ ഇത്ര സംശയം? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ മേരി മാത്യുവിന്റെ ജീവിതം എന്ത് ട്രാജഡിയാണെന്നോ, അവർക്കെന്നും കരയാനേ സമയമുള്ളൂ. എന്നെ 50% ഡോക്ടറായും
50% ഭാര്യയായിട്ടും കാണാൻ കഴിയുന്ന ഒരു മനുഷ്യന് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ കഴിയൂ. എല്ലാവരുടെയും ആഗ്രഹം 100% ഭാര്യയായിട്ട് കാണാനാണ്. അതിനപ്പുറം ഒരു ലോകവും ഇല്ലല്ലോ. അല്ല, 50% ഭാര്യ എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? 75% ഡോക്ടറും പിന്നെ കിട്ടുന്ന 25% മാത്രം ഭാര്യയായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരാൾ ഒരു പക്ഷേ മുമ്പോട്ട് വന്നാലോ? വന്നാൽ ഞാൻ വിവാഹം കഴിക്കും. കക്ഷിക്ക് ഡോക്ടറേക്കാൾ ഒരു 10-15 പ്രായം കൂടുതലാണെങ്കിലോ? പ്രശ്നമല്ല. ഒരു 10 പ്രായം കുറഞ്ഞാലാണെങ്കിലോ? പ്രായമല്ലല്ലോ പ്രശ്നം. അത് ശരി, അപ്പോൾ പ്രായം ഒരു പ്രശ്നമല്ല. ശരി, നോക്കട്ടെ. ആരാ കഴിക്കണം? ഈ പാലുവിന്റെ കാര്യം എന്തോന്ന് നോക്കാൻ. You are here for the last 2 and there is no progress. ഇവിടുത്തെ ആൾക്കാരും അവിടുത്തെ ആൾക്കാരും തമ്മിൽ അടിസ്ഥാനപരമായി നോ ആൾക്കാരെല്ലായിടത്തും ഒന്നാണ്. അവരെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. യു ആർ പ്രൂവിംഗ് യുവർസെൽഫ് എ ഫെയിലിയർ. ടുഡേ ഈസ് 25th. ഐ വിൽ ഗിവ് യു 2 ടൈം മോർ. അതിനുള്ളിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായില്ലെങ്കിൽ ഐ എം സോറി ടു സേ യു വിൽ ബി ടെർമിനേറ്റഡ് ഫ്രം യുവർ സർവീസ്. കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കുന്നു, ഞാൻ ഒരു പ്രേമരോഗിയാണെന്ന് പറഞ്ഞു. പക്ഷേ വിജയ് ടെല്ലിയോ, ഐ കാൺ ബി വിതൗട്ട് യു. അതിനെന്താ? ഞാൻ പറഞ്ഞില്ല എന്തിനും തയ്യാറാണെന്ന്? പിന്നെ അശോ എന്തിനാ വിഷമിക്കുന്നത്? പക്ഷേ എന്റെ ചുറ്റുപാട് വിജയ്ക്ക് അറിയാമല്ലോ, ഒന്നുമില്ലാത്തവനായിരുന്നു ഞാൻ. ആ എനിക്ക് എല്ലാ ധൈര്യവും തന്ന് പഠിപ്പിച്ച് എന്നെ ഈ നിലയിലെത്തിച്ച ആൾക്കാരെ വേദനിപ്പിക്കുക എന്ന് വെച്ചാൽ, അങ്ങനെ വേദനിപ്പിച്ച് എനിക്കൊന്നും നേടണ്ട. വേദനിപ്പിക്കുന്നെങ്ങനറിയാം? എനിക്കറിയാം. ഞാനുമായിട്ടുള്ള വിവാഹം ഒരിക്കലും ഒരു നല്ല കാര്യമായിട്ട് ആരും കരുതുകയില്ല. കാരണം എന്റെ വേഷം ഒരു ആശ്രിതന്റേത് മാത്രമാണ്. പോരെങ്കിൽ ഐ എം എ ക്രിസ്ത്യൻ. ഞാൻ ഈ ആഗ്രഹം പറയുമ്പോൾ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരെയും ബഹുമാനിക്കുന്നവരെയും വേദനിപ്പിക്കുമെങ്കിൽ? വേദനിപ്പിക്കുമെങ്കിൽ എന്തോ എനിക്കൊന്നും അറിയില്ല. ഞാൻ ചേത്താനും കടലിനിടയിലാണ്. എനിക്കൊന്നും അറിഞ്ഞൂടെ വിജയ്. സ്വാമി അങ്ങോട്ടേ കൊച്ചുകൂടെ പങ്കെടുത്ത് പോകാൻ തയ്യാറാന്ന്? അത് ഇവിടെ ശരിയാവില്ല. ഞാൻ നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ ഇന്ന് പോവച്ച ഒരു റിട്ടയർ ചെയ്യുന്ന സുഖമെങ്കിലുണ്ട്. 2 വൈകിയാൽ ഡിസ്മിസൽ ആർഡർ വാങ്ങി അങ്ങോട്ട് പോകേണ്ടി വരും. സ്വാമി, അല്ല അതിനിടക്കൊണ്ട് എന്തോ ഉണ്ടായി. ഇപ്പോ കഴിഞ്ഞ തവണ കണ്ടപ്പോ സൂപ്പർവൈസർ ലാസ്റ്റ് വാർണിംഗ് തന്നതാ, 2 ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ തിരിച്ചു വിടുമെന്ന്. 3 കഴിഞ്ഞേ ഒരൊറ്റ ആർഡർ ഇതുവരെ കിട്ടി. നമ്മുടെ ഡോക്ടർ സുജാത ഇപ്പൊ എങ്ങനെയുണ്ടായി? കാണാൻ ഇനി ബാക്കി ആരുമില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമയം മോശമാ. സഹായിക്കാനുള്ള മനസ്സിതി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് വേണ്ട സമയത്ത് സഹായിച്ചെങ്കിലല്ലേ പ്രയോജനമുള്ളൂ. സ്വാമി, ഞാൻ പറയുന്നത് സമാധാനമായിട്ടൊന്ന് കേക്ക്. എന്നിട്ടെന്ത് തുടങ്ങാൻ തീരുമാനിച്ചോ? അതൊന്നും സാരമില്ലെന്നേ, ഇതൊക്കെ യോഗ. ഞാൻ ഏതായാലും പോയി ഡോക്ടർ സുജാതയെ ഒന്ന് കണ്ടിട്ട് വരാം. ജീവിതത്തിൽ ആദ്യമായിട്ട് ആത്മവിശ്വാസം നൽകിയത് അവര് മാത്രമാണ്. എന്താ അഭിപ്രായം? സ്വാമിയുടെ ഇഷ്ടം. ഇതാ 3 ആഹാരത്തിന് ശേഷം. എവിടെയായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം അന്വേഷിച്ചെന്നോ? അതാണ് പ്രശ്നം. ഡോക്ടർ അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ല. ഞാൻ 3 ഇവിടെ വന്നിരുന്നു. അപ്പോഴൊക്കെ രോഗികളുടെ തിരക്ക്. ഇതിനിടയിൽ കൂടെ കയറി അവരെ ഉപദ്രവിച്ച ഡോക്ടറെ കാണുകയെന്ന് വെച്ചാ എനിക്ക് നല്ല വശമില്ല. അതൊക്കെ പോട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇവിടുന്ന് ജോലി രാജിവെച്ചിട്ട് അങ്ങോട്ട് പോവുക. പോകുന്നതിന് മുമ്പ് ഒരാളോട് മാത്രമേ യാത്ര ചോദിക്കാൻ തോന്നിയുള്ളൂ. അത് ശരി, എന്നോട്. അതെ, താങ്ക് യു. പെട്ടെന്ന് പോകാൻ കാര്യം? നമ്മൾ ആദ്യം കണ്ടപ്പോ ഞാൻ പറഞ്ഞത് തന്നെ, ശരിയാവില്ല. ഡിസ്മിസ് ചെയ്യുന്നതിനേക്കാൾ മാന്യതല്ലേ രാജിവെച്ച് പോവാന്നുള്ളത്? പോയിക്കോളൂ, പക്ഷേ ഇത് വഞ്ചനയാണ്. ഇല്ല, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. ഉണ്ട്, എന്നെ. സ്വാമി എന്നെ വന്ന് കണ്ടതിൽ പിന്നെ ഇവിടെ പതിവായി സപ്ലൈ ചെയ്തിരുന്ന സ്റ്റോക്കിസ്റ്റിനെ ക്യാൻസൽ ചെയ്തിട്ട് പകരം ഞാൻ സ്വാമിയുടെ പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞു.
ഇപ്പൊ സ്വാമി രാജിവെച്ച് പോകുന്ന വെച്ചാൽ ഇതും ഇല്ല അതും ഇല്ല എന്നുള്ള മട്ടായി. എന്താ അത് വഞ്ചനയല്ലേ? എന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പാരഡോളിൻ. അതെ, 10,000 ടാബ്ലറ്റ്സ് ഓഫ് പാരഡോളിൻ ആൻഡ് 500 ബോട്ടിൽസ് ഓഫ് ഡയകോഫ്. അപ്പോഴേ സ്വാമി രാജിവെക്കുന്നില്ല, എന്താ അഭിപ്രായം? സ്വാമി നേരത്തെ എന്നോട് ചോദിച്ചു രാജിവെക്കാൻ പോവാണ് എന്താണ് അഭിപ്രായം എന്ന്. ഇപ്പൊ ചോദിക്കുന്നു രാജിവെക്കുന്നില്ല എന്താണ് അഭിപ്രായം എന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്വാമി സ്വല്പം കൂടെ ആലോചന വരുന്നു? വേണ്ട സമയത്ത് നമുക്ക് ആലോചന ഇല്ലല്ലോ, അതല്ലേ സ്വാമിയുടെ കുഴപ്പം. ഞാനങ്ങോട്ട് ചെന്നപ്പോഴേ ഒന്നും നോക്കൂ ഇഷ്ട, ഞാനങ്ങോട്ട് ചെന്നപ്പോ അവരെന്റെ നേരെ ഒരു ചാടിക്കയറ്റം. പാരഡോളിൻ 10,000 ടാബ്ലറ്റ്സും കാഫ് സിറപ്പ് ഒരു 500 ബോട്ടിൽസും നമ്മുടെ കമ്പനിന്ന് ഉടനെ അയച്ചില്ലെങ്കിൽ ആശുപത്രി കുഴയുമത്രേ. എന്ന് പറഞ്ഞാ പ്രൊഡക്ഷൻ നല്ലതാണേ. ഒരു തവണ ഒരാൾ ഉപയോഗിച്ചാല് പിന്നെ ജീവിതകാലം മുഴുവനും ഇത് ഉപയോഗിക്കും. യോ സ്വാമി, ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്താൽ സ്വാമിയുടെ പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കും. സ്വാമിയുടെ മരുന്ന് ചുമയ്ക്കുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഉപയോഗിക്കുന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കുന്ന സ്വാമി പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മരണം വരെ ചുമയ്ക്കുമെന്നല്ലേ? ആ പിന്നൊരു കാര്യം, സ്വാമി ഇങ്ങനൊന്നും പെട്ടെന്ന് ഡെസ്പെറേറ്റ് ആയിരുന്നു. രാവിലെ എന്തോന്നായിരുന്നു ബഹളം? അല്ല, സ്വാമി ഒരു ബലൂണാണേ, അതിലെപ്പോഴാ കാറ്റ് കയറുക ഇറങ്ങാന്ന് സ്വാമിക്ക് തന്നെ അറിയില്ല. നിങ്ങളെല്ലാരും കൂടി ഒന്ന് സഹകരിച്ച് ഊതി വീർപ്പിക്കാമെന്നുണ്ടെങ്കിൽ സ്വാമി അങ്ങനെ നിൽക്കും. ഇല്ലാച്ച ചുരുണ്ടുകൂടി നാട്ടുംപുറത്തെ അമ്പലത്തിലെ നിർമാല്യത്തിനിടയ്ക്ക് ആരും കാണാതെ കിടക്കും. സ്വാമി ക്ഷമിക്കണ്ട, ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ മാക്സിമം ഉപയോഗിച്ച് സ്വാമി അങ്ങ് ഊതി വീർപ്പിച്ചേക്കണ്ട. അല്ല, അങ്ങനെ കണക്കില്ലാതെ ഊതി വീർപ്പിച്ച് സ്വാമി പൊട്ടിപ്പോവരുത് കേട്ടോ. അവിടെ സ്കോർ ചെയ്ത സ്വാമി. ഹലോ, ആ രാജു വാലു. ഏ വേണു, എപ്പോ ഏ നുറക്കപ്പുറ ഒന്നും കേൾക്കാൻ വയ്യ. ആ വൈകിട്ടോ? ആ ശരി, ഞാൻ വരാം, ഞാൻ അങ്ങോട്ട് വരാം. രാജുവിന്റെ ഫോണാ വന്നത്, നമ്മുടെ വേണുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. എന്താ കാര്യം? ഇന്നലെ വൈകിട്ടെങ്ങാണ്ട് സ്വല്പം ചോര ഛർദ്ദിച്ചെന്നോ? ചോര ഛർദ്ദിച്ചിട്ടുണ്ട്. എന്താ ഈ സ്വാമി ഇങ്ങനെ നടന്ന ബഹളം വെക്കാതെ ഞാൻ പറയുന്നു കേക്ക്. തൽക്കാലം ഒരു ചെക്കപ്പിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നേയുള്ളൂ. സ്വാമി ഏതായാലും കുളിഞ്ഞു നിൽക്കാനുള്ളൂ. ആ നേരെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലാം, ഞാൻ പറയാൻ വന്നേക്കാം. ആയിക്കോട്ടെ. ഇപ്പൊ ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ കുറച്ച് കൂടുതൽ കഴിച്ചല്ലേ? കൂടുതലോ കുറവോ ഓർമ്മിക്കാൻ കഴിയുന്നില്ല, തുടങ്ങുന്ന പതി മാത്രമേ ഓർക്കാറുള്ളൂ. കുറയ്ക്കണം കേട്ടോ, കുറയ്ക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. തലവേദന ഉണ്ടോ? ഇല്ല. വിശപ്പുണ്ടോ? ഇല്ല. ദാഹം തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇപ്പൊ തോന്നുന്നത്? എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്, സത്യാണ്. പക്ഷെ എന്താണ് തോന്നണെന്ന് അങ്ങനെ പറയാൻ പറ്റണില്ല. എന്താ ഇപ്പൊ പറഞ്ഞത്? അല്ല, രാവിലെയാണ് അറിഞ്ഞതേ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കണമെന്ന്. അറിഞ്ഞപ്പോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിരുന്നുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഏതിനും സഹായത്തിനാളുള്ളത് നല്ലതല്ലേ, എന്താ അഭിപ്രായം? നന്നായി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. എല്ലാവരും കൂടി ചേർന്ന് ഒരാളെ കിടത്തിയല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യുന്ന ഡോക്ടർ പറയുന്നത്? ആ പറയാം. വേണു ഏത് മുറിയില്ല? വരൂ ഡോക്ടർ, പേടിക്കാനൊന്നുമില്ലല്ലോ. സൂക്ഷിക്കണം കേട്ടോ, ലിവർ വളരെ വീക്കാണ്. ഇനി ഒരു കാരണവശാലും വേണു മദ്യം കഴിക്കാൻ പാടില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞതേ അദ്ദേഹത്തിന് മാത്രമല്ല നമുക്കും ബാധകമാണ്. ആരും പിന്നോട്ടല്ലല്ലോ. ഞാൻ അങ്ങനൊന്നും കഴിക്കാറില്ല, പിന്നെ ഈ കമ്പനിക്ക് വേണ്ടി സ്വല്പം മരുന്ന് കഴിക്കുന്നുള്ളതാണ്. അതെ അതെ, എല്ലാവരും അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ മരുന്നില്ലാതെ ഒരു രക്ഷയില്ലെന്ന് മട്ട് വരും. നിർത്തുന്ന നല്ലത് കേട്ടോ. അതെ, ഞാനും അതിനെപ്പറ്റി കാര്യമായിട്ട് ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാനൊന്ന് അകത്തോട്ടൊന്ന്.
ഒന്ന് നമുക്ക് തൂറിടാ സാറേ, കാലത്തെ പടക്കം കൊണ്ടിരിക്കുക. ആ അങ്ങനെ ആ ഏ ഒരുത്തൻ രാവിലെ കയറി നിക്കുക ഗോപയുടെ മോളില്. എന്ന തീരണത് വൈകുന്നേരം സാറേ. അവൻ മാസാ മാസം കാശ് അയച്ചിരുന്ന ഇവിടെ സുഖമായിട്ട് കഴിയാനാ. നിങ്ങളിങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ അവനിപ്പോ അടുത്ത മാസം ഇങ്ങ് വരികയല്ലേ. രാവിഷ്ണു ഇന്ന് മുതല് ഒരു മാസത്തേക്ക് ഈ വീട് മുഴുവൻ ഡെറ്റോൾ ഒഴിച്ചാൻ കഴിയരുത്. അവനങ്ങ് ലണ്ടർ കഴിയുന്ന സായിപ്പാ, ഇവിടെ വരുമ്പോ ഇവിടുത്തെ രീതികളൊന്നും പിടിക്കല. ആ ചെയ്തോ ചെയ്തോ. ആ ഇരുവര് എന്താ എന്നെ കണ്ടപ്പോ ഒരു ഉഷാറ്. ചാപ്പാട്ടുടെ സമയല്ലേ. ആ കുഴപ്പമില്ല ചെയ്തോ ചെയ്തോ. ആ അതിലേ ധൃതി വെക്കണ്ട, ഇഷ്ടം പോലെ മാറാലേ ഉണ്ട് ഇവിടെ. ആ അണ്ണ അങ്ങനെ മേലോട്ട് കയറ്റി അവളെ അണ്ണാ തന്നെ. ആ കാണാൻ പാടില്ല. എന്താ ഈയിടെയായിട്ടൊരു മ്ലാനത? വീട്ടിൽ പ്രശ്നം വല്ലതുണ്ടോ? ഇല്ല. അച്ഛനും അമ്മയ്ക്കെല്ലാം സുഖമല്ലേ? അതെ. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഡോക്ടർ എനിക്ക് ഡോക്ടറോട് ഒരു കാര്യം പറയണമെന്നുണ്ട്. പറയണം, എന്താ കാര്യം? അത് പിന്നെ ആ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വേണു എന്നിട്ട് പോയി. എങ്ങോട്ട് പോയെന്ന്? മൂന്ന് ദിവസം കിടക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞ ഒക്കത്തില്ലെന്ന്. ഉച്ചക്ക് സൂപ്പർവൈസർ വരുന്നുണ്ടെന്നും പറഞ്ഞ് പോയി. എന്ത് ചെയ്യാനാ? പഠിപ്പും വിവരം ഇല്ലാത്തവരാണെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാം. ഹി ഈസ് ഇൻ എ ബാഡ് സ്റ്റേജ്. ലെറ്റ് മീ സീ. ഭയങ്കര ബോറായി പോയി. നമ്മളെല്ലാം അറിയില്ലേ, അഡ്മിറ്റ് ചെയ്ത നമ്മളിപ്പോ മണ്ടന്മാരായി. അതിനിടയ്ക്ക് ഉച്ചക്ക് സൂപ്പർവൈസറെ കാണാനും പറഞ്ഞു. അതെല്ലാം പോട്ട്. ഇപ്പൊ വന്നിരിക്കുന്നുണ്ടല്ലേ അടിച്ച് പൂസായിട്ട്. എന്താ ജീവിതം കൊണ്ടങ്ങ് പന്താടാനാണോ തീരുമാനം? ജീവിതത്തിന് എന്നെ പന്താടാമെങ്കിൽ എനിക്ക് ജീവിതത്തെ പന്താടിക്കൂടെ? ഡോക്ടർ എന്താ പറഞ്ഞെന്ന് തനിക്കറിയോ? എനിക്കതറിയേണ്ട ആവശ്യമില്ല. ജീവിക്കാൻ കൊതിയുള്ളവർക്കല്ലേ അതറിയാൻ ആഗ്രഹമുണ്ടാവും. എനിക്ക് ജീവിതത്തെ പേടിയാണ്. ലോകത്ത് മറ്റെന്തിനെയും ഞാൻ നേരിടും. കടലിരമ്പി വരട്ടെ, മലയിടിഞ്ഞു വരട്ടെ, എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷെ പണിയെല്ലാം കഴിച്ച് എന്റെ വീട്ടിലോട്ട് കയറിച്ചെല്ലാം പറഞ്ഞ എനിക്ക് പേടിയാ. താൻ എന്തൊക്കെയാ പറയുന്നത്? അതേടോ, നാല് മുഖങ്ങളാണ് വീട്ടിൽ ചെല്ലുമ്പോ എന്നെ തുറച്ചു നോക്കുന്നത്. എന്റെ അമ്മയും കെട്ടിക്കാൻ പ്രായമായ പെങ്ങന്മാരും. താൻ അതൊന്നും ഓർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. പെങ്ങളുടെ കല്യാണം ഉണ്ടല്ലോ, ഇതാ ഇങ്ങനെ നടക്കും. ഇല്ല പണി, വരുന്നവന്മാർക്കെല്ലാം പണവും പൊന്നുമാണ് ആവശ്യം. ഞാൻ ഈ ചോര ഒപ്പിച്ചാവുന്നതിന് മുമ്പ് എന്റെ ഒരു പെങ്ങടെയെങ്കിലും കല്യാണം എനിക്ക് നടത്തണം. കഴിഞ്ഞ 8 വർഷമായി ഗണപതമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. അതാണ്, 1 വർഷത്തിനുള്ളിൽ എന്റെ ഒരു പെങ്ങടെയെങ്കിലും കല്യാണം കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലെങ്കിൽ ദാ എന്നും രാവിലെ കഴുത്തിൽ ഈ കുരുക്കിട്ടാണല്ലോ ഞാൻ ഇറങ്ങുന്നത്. ഈ കുരുക്കുണ്ടല്ലോ. സമാധാനമായിരിക്കൂ, എല്ലാം ശരിയാവും. ധൃതി പിടിച്ചിട്ട് കാര്യമല്ല, ഇതൊക്കെ കർമ്മഫലമാണ്. അതിനെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാതെ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് ഫലമില്ല. എല്ലാം അറിയാവുന്ന ദൈവം എല്ലാറ്റും ഒരു മാർഗം കണ്ടിട്ടുണ്ട്. സമാധാനിക്കൂ. എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. സത്യം എന്താണ് തോന്നുന്നതെന്ന് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. സ്വാമിയേ, എന്താ ഒരു വല്ലാത്ത ചുമ? എന്താണെന്നറിയില്ല, രാത്രി മുതൽ ഒരു വിടാതുള്ള ചുമ, തൊണ്ടൊക്കെ അങ്ങ് കാറുന്ന പോലെ. സ്വാമിയുടെ കയ്യിൽ ഇരിക്കുകയല്ലേ ചുമയ്ക്കുള്ള നല്ല രഹസ്യം വരുന്നു, ചുമ എടുത്ത് കഴിക്കണം. അല്ല, മരുന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെയും ഡോക്ടർ പറയാതെ എങ്ങനെയാ കഴിക്കുക? ഡോക്ടറെ പോയി കണ്ട് ചോദിക്കണം, മരുന്ന് കഴിക്കാൻ കൊള്ളാവുന്നാണല്ലോ എന്നുള്ള കാര്യം. അല്ല, ഞാനേ തമാശ പറഞ്ഞതല്ല. 1975 ഇതുപോലൊരു ചുമ വന്നിട്ട് ഞാൻ കൂട്ടാക്കിയില്ല. ആരും അങ്ങട് കയറി പിടിച്ചു, അവസാനം ബ്രോങ്കൈറ്റിസ് ആയി. 1 മാസാ കഷ്ടപ്പെട്ടതേ. ഒരു ചെക്കപ്പ് നടത്തുന്നതല്ലേ ബുദ്ധി. എന്താ അഭിപ്രായം? അയ്യോ സ്വാമി, ചുമയ്ക്കുന്നത് സ്വാമി,
ചെക്കപ്പ് നടത്തേണ്ടതും സ്വാമി, ഞാൻ എന്തോന്ന് അഭിപ്രായം പറയാനാ. അല്ല, ഞാൻ ഓർത്തതേ, പിന്നെ ഡോക്ടർ സുജാതയെ ഒന്ന് പോയി കണ്ടാലോ, അതല്ലേ നമുക്കും ഒരു സ്വാതന്ത്ര്യം. ഓ യെസ്, ഒരു രോഗത്തെ പറ്റി സ്വാമിക്ക് സംശയം ഉണ്ടായ സ്ഥിതിക്ക് ഇനി ഏതായാലും വെച്ച് താമസിപ്പിക്കണ്ട. രാവിലെ തന്നെ പോയി ഡോക്ടറെ കണ്ട് അതങ്ങ് തീർത്തേക്കണം. ഏഹ്, എന്നാ ഞാൻ പോട്ടെ സ്വാമി, സമയം ഒരുപാടായി. യാതൊരു കാരണവുമില്ലാതെ ഒരു ചുമ, അങ്ങോട്ട് പോകുന്നില്ല. ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തണമെന്ന് ബാലുവും പറഞ്ഞേ. അതിനെന്താ? എങ്ങനെയപ്പോ ആദ്യം അഡ്മിറ്റ് ചെയ്യണോ? അഡ്മിറ്റ് ചെയ്യുന്നതല്ലേ ബുദ്ധി. അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡോക്ടർ നോക്കട്ടെ ആദ്യം. അപ്പോ ഡോക്ടറെ കണ്ടിട്ട് മതിയല്ലേ? അതെ, ഡോക്ടർ ഓപ്പി റൂമിലുണ്ടല്ലോ. ഡോക്ടർ ഇല്ലേ ഇവിടെ? ഡോക്ടർ ഇപ്പോ വരുമായിരിക്കും. ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഐ ആം രാമമൂർത്തി. യെസ്. ചുമ ആവശ്യമില്ലാത്തൊരു ചുമ. അതെങ്ങനെ മനസ്സിലായി ആവശ്യമില്ലാത്ത ചുമയാണെന്ന്? ഡോക്ടറോട് രോഗവിവരങ്ങൾ പറഞ്ഞാൽ മതി, രോഗത്തെ പറ്റി വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല. വരണം. കിടക്കണം. ഇതെല്ലാം അഴിക്കണോ? ആവോ. വേണ്ട വേണ്ട, കിടക്കൂ. ആയിക്കോട്ടെ. ബ്രീത് ചെയ്യൂ. ബ്രീത് ശരിക്കും അകത്തേക്ക് പിടിക്കൂ. നാക്ക് കാണിക്കൂ, നാക്ക് പുറത്തേക്ക് കാണിക്കൂ. ആ, എഴുന്നേറ്റോളൂ. ഇത് വെറും ചുമയാ, വലിയ കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. യു വിൽ ബി ഓൾ റൈറ്റ്. ദാ ഈ മരുന്ന് വാങ്ങിച്ച് കഴിച്ചാ മതി. ആ പേരെന്താ? രാമമൂർത്തി. ഞാനൊരിക്കൽ ഡോക്ടറെ കാണാൻ വീട്ടിൽ വന്നിരുന്നു, എന്നെ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഐ ആം ഫ്രം ഡയാന ഫാർമസ്യൂട്ടിക്കൽസ്, യു നോ. എന്തോ എനിക്ക് ഓർമ്മയില്ല, അതൊക്കെ പിന്നെ സംസാരിക്കാം. വെളിയിൽ പേഷ്യൻസ് വെയിറ്റ് ചെയ്യാം. ഓ സോറി. യെസ്, നെക്സ്റ്റ്. ഡോക്ടറെ കണ്ടോ? കണ്ടു. ഒരു മയമില്ലാത്ത സ്ത്രീ ഡോക്ടറാണെന്ന് പറഞ്ഞു ധരിപ്പിക്കണം. വർത്തമാനത്തിൽ ഒന്നിലും ഒരു ആഠ്യത്തും ഇല്ലെന്നേ. പക്ഷെ ചികിത്സിക്കാൻ ഇവരെ ബെസ്റ്റ് അല്ല. ഡോക്ടർ സുജാത ഇവിടെ ഇല്ലേ? ഡോക്ടർ ഒരു പേഷ്യന്റിന്റെ വീട്ടിൽ പോയിരിക്കുക, ഉച്ച തിരിഞ്ഞ് വരൂ. ഡോക്ടർ മരുന്നിനൊന്നും എഴുതി തന്നില്ല. ഇത് ഇവിടുന്ന് വാങ്ങിക്കാമല്ലോ. വേണ്ട, ഇനി ചുമയ്ക്കൂ നോക്കട്ടെ. ചുമച്ചാൽ കഴിച്ചാൽ മതിയല്ലോ. സ്വാമി ഇന്ന് പോയിട്ട് ഡോക്ടർ സുജാതയെ കണ്ടില്ലേ? അവരില്ലായിരുന്നു, പക്ഷെ അന്നാമ്മ സിസ്റ്റർ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പറയുമ്പോ എല്ലാം പറയണല്ലോ. അവരെ ആള് കൊള്ളാട്ടോ. എന്താ സ്വാമി, എന്താ പറഞ്ഞ? അല്ല, അവരെ കാണാൻ എന്താ ഒരു എടുപ്പ്. അപ്പൊ സ്വാമി ഇതൊക്കെ നോക്കി വെക്കാറുണ്ടല്ലേ? നോക്കാന്ന് വെച്ചാൽ എനിക്കുമില്ലേ കണ്ണ്, എല്ലാം കാണും, പക്ഷെ ഒന്നും അങ്ങോട്ട് പ്രകടിപ്പിക്കാറില്ല, പ്രതികരിക്കാറുമില്ല. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ ഒരു ഒരു, അല്ല, സ്വാമിയുടെ മനസ്സിൽ തോന്നിയ ഒരു റീഡിംഗ് ആണേ. നിങ്ങളെ പറ്റി പറയുമ്പോ അവരുടെ മുഖം ഒരു പുഷ്പം മാതിരിയാ. സ്വാമിയുടെ റീഡിംഗ് ശരിയാ. ഞാനെന്ന് വെച്ചാൽ അവർക്ക് വലിയ കാര്യമാണ്. കാര്യമായേ പറ്റൂ, കാര്യമായിരിക്കും. ആ പറഞ്ഞതിൽ എന്തോ ഒരു കുണഷ്ടുണ്ടല്ലോ. സ്വാമി, തിരുവല്ലയിൽ ജനിച്ച അന്നാമ്മ കുര്യാക്കോസ് എന്ന ഈ അയലത്ത സുന്ദരി നാട്ടിൽ നമ്മുടെ തൊട്ടയൽപ്പൊക്കെ വന്ന് നഴ്സിംഗ് എല്ലാം പഠിച്ച് പാസ്സായി എവിടെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി അങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് കരുണാമയനായ ഈ ബാലു അവർക്ക് ഡോക്ടർ സുജാതയുടെ ക്ലിനിക്കിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്യുന്നു. എപ്പടി? അത് നല്ല കാര്യമായി. ഒരഗതിയെ സഹായിക്കാൻ പറ്റുമല്ലോ. അതെങ്ങനാ സ്വാമി, ചുമ്മാ അങ്ങ് സഹായിക്കാൻ പറ്റുമോ? ഈ ലോകത്താരാ അങ്ങനെ വെറുതെ സഹായിക്കുന്നത്? ആ ചോദ്യം മനസ്സിലായില്ല. അവിടെയാണ് സ്വാമിക്ക് കൺഫ്യൂഷൻ. എന്തോന്ന് ഇത്ര വലിയ കൺഫ്യൂഷൻ? സ്വാമി നേരത്തെ പറഞ്ഞില്ലേ അവരെ കണ്ടാൽ നല്ല എടുപ്പം. എനിക്കും അവരെ കണ്ടപ്പം അവര് തന്നെ തോന്നി. ആ അതെ, പത്തേ നമ്പാൻ പാടില്ലെന്നാ പറയുന്നത്. സ്വാമി ആയിരുന്നു പറയരുത്.
ഏയ് ഞാൻ ആരോടും പറയില്ല. എന്നിട്ട് ഉടനെ ജോലി വാങ്ങിച്ചു കൊടുത്തോ. സ്വാമിയുടെ ഒരു ഇൻട്രസ്റ്റ് കണ്ടില്ലേ. ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ള കരാറിൽ ഞാനും അന്നാമ്മ കുര്യാക്കോസും ഒരു സുപ്രഭാതത്തിൽ യാത്ര ആരംഭിക്കുന്നു. എന്താ സാറേ വണ്ടി പോകത്തില്ലേ? പോകത്തില്ല, എല്ലാരും ഇറങ്ങി കാണാം, ഈ വണ്ടി ഇനി പോകത്തില്ല. താൻ വലിയ വാജൊന്നും ഓടിക്കണ്ടു, ഇപ്പൊ ബസ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്ന് കേറിയത്. ഇപ്പൊ അങ്ങനെ കേട്ടോ സിസ്റ്ററെ, ഇവനെ നമ്പാങ്കുളത്തിന് കൊളത്തി മുങ്ങിയ കെനറ്റി പൊങ്ങുന്ന പാർട്ടിയാ. ആ നീ ഏതാണ് എന്നോട് ചോദിച്ചല്ലോ. അല്ല താനെന്താ കല്യാണം കഴിക്കാത്ത? ഏതായാലും നീയോ ഏറെ ആത്മഹത്യ ചെയ്തു, എനിക്കെങ്കിലും ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അല്പം ചിന്തിച്ചൂടെ. അത് നിനക്കിട്ട് കല്യാണം കഴിയുമ്പോ പുള്ളിക്കാരന്റെ അഭിപ്രായം മാറും. ഒരു മേളത്തിൽ രണ്ട് റൂമില്ലേ, ആ ബേറ്റൊക്കെ ഒന്ന് വെച്ചിട്ട് ഇവരവിടെ കിടന്നു. അപ്പോഴേ ഞാൻ രാവിലെ അങ്ങ് പോകും, എനിക്ക് കാത്തിരിക്കാനോ സമയം. ഇനി ഏതെങ്കിലും ഒരു ബസ് ഇതുപോലെ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആവണമെങ്കിൽ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇങ്ങനെ വധിക്കാതറ അയ്യപ്പ, അറിയാതെ അവിടെ ഒന്ന് വിട്ടുപോയില്ലേ. അല്ല കുറ്റം പറയല്ലോ, കറികളെല്ലാം ഏ ഒന്ന് ആയിട്ടുണ്ട് അല്ലേ, നല്ല കൈപ്പുണ്യുള്ള അയ്യാ. ഹലോ, യെസ്, ആരാണ്? ഹലോ, നിങ്ങൾക്ക് ഏത് നമ്പറാണ് വേണ്ടത്? 49? അല്ലല്ല, ഇത് 4916 ആണ്. കുറ്റിയിടല്ലേ കഥകേ കുറ്റിയെടുത്തത്? അത് ഡ്യൂപ്പാണ് സ്വാമി, അത് വിശ്വസിക്കില്ല. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പറ്റുമോ? കുട്ടിയുടെ മുഖത്തല്ലാതെ പിന്നെ എവിടെയാ നോക്കി പറയാൻ നോക്കുന്നത്? അതും കൊള്ളാം സ്വാമിയെ, ഞങ്ങള് ഹണിമൂൺ പോയതൊന്നും അല്ല. അന്നാമ്മയ്ക്ക് എങ്ങനെങ്കിലും ഒരു പണി ഒപ്പിച്ചു കൊടുക്കാൻ കഷ്ടപ്പെടുന്ന ഈ ചുറ്റുപാടിൽ ഞാൻ പറഞ്ഞാൽ ആ കുട്ടി കുറ്റി ഇടുവോ സ്വാമി? ഏ അഥവാ കുറ്റി ഇട്ടാൽ തന്നെയും കുറ്റി വീഴുവോ സ്വാമി? എന്നിട്ട് സ്വാമി ഇങ്ങോട്ട് നോക്കി, സമയം 12:00. അയ്യോ എന്തിനാ ഇങ്ങോട്ട് വന്ന്, എനിക്ക് പേടിയോ? എനിക്കും ഭയങ്കര പേടിയാവുന്നുണ്ട്. പടപട അടിക്കുന്നുണ്ടോ? തൊട്ടു നോക്കേ. തൊട്ടു നോക്കത്തില്ലല്ലോ, ഞാൻ ഒരു രോഗിയായിട്ട് നെഞ്ചുവീനായിട്ട് ആശുപത്രി വന്നാൽ തൊട്ടു നോക്കത്തില്ലേ? ആ മനസ്സോടെ തൊട്ടു നോക്കിയാ മതി, ഒന്ന് തൊട്ടു നോക്കി. നമ്മളെന്തിനാ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നേ? ഇരുന്ന് സംസാരിച്ചൂടെ? ജീവിതത്തിലൊരിക്കൽ പോലും ഇത്ര സൗകര്യമായിട്ട് കഴിയാൻ പോകുന്നില്ല. ദൈവം നമ്മളെ ഒരു കൂലിക്ക് താഴാക്കി തന്നു, ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അല്ല നമ്മൾ ഇരുന്ന് തന്നെ സംസാരിക്കണോ? കിടന്നോണ്ട് സംസാരിച്ചൂടെ? സംസാരിക്കാൻ കിടന്നോണ്ട് ചുമ്മാ. നിങ്ങളെ ഞാൻ സമ്മതിച്ചുട്ടോ, ഇപ്പൊ എന്റെ മനസ്സ് മുഴുവൻ നിങ്ങളെ എങ്ങനെ കാപ്പി അടിക്കാമെന്ന. കോപ്പി അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല സ്വാമി, ഇതെല്ലാം ആർക്കും ചെയ്യാവുന്നതാ. പക്ഷെ സ്വാമിക്ക് പറ്റുന്നില്ലല്ലോ, ഈ ആഗ്രഹങ്ങളൊക്കെ സ്വാമിയുടെ മനസ്സിലുണ്ടേ. അത് നാവിന്റെ തുമ്പിൽ അങ്ങോട്ട് വരുമ്പോ വേറെ ആയിട്ടാ വരിക, പിന്നെ ഒരു തോന്നൽ ഇതിനൊക്കെയുള്ള പ്രായം കഴിഞ്ഞു പോയില്ലേ എന്ന്. എന്റെ നോട്ടത്തിൽ സ്വാമിക്ക് പ്രായത്തിന്റെ പ്രശ്നമൊന്നുമില്ല, സ്വാമിക്കുള്ള പ്രായം മുഖത്ത് തോന്നത്തില്ല. നല്ല ചോന്ന് തുടുത്തിരിക്കല്ലേ. ഇനി ഞാനും ഒരു കയ്യങ്ങട് നോക്കാൻ പോവാ. നിങ്ങൾ ഇത്ര വലിയ കതിനാവടിയൊക്കെ പൊട്ടിക്കുമ്പോ സ്വാമിക്കൊരു ചെറിയ ഓലപ്പടക്കമെങ്കിലും പൊട്ടിക്കണ്ടേ? ഡോക്ടർ വിചാരിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല,
അന്ന് ഉദ്ദേശിക്കുന്നത് പോലെ ബാലു എന്നെ ഡോക്ടർ പറഞ്ഞ് ധരിപ്പിക്കുമെന്നും വേണ്ട. ഞാൻ അവന്റെ അച്ഛനാണ്. അവന്റെ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ടാണ് ഒരു വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്നത്. അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവനവളെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒക്കെ ഒരു ആഗ്രഹമാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എക്സ്ക്യൂസ് മീ, ഓഫീസിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. ഒരു 10 ദിവസത്തിനുള്ളിൽ പ്രോഡക്ഷിവിടെ എത്തിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ, ബാലുവിന്റെ അച്ഛനാണ്. ബാലുവിന്റെ കൂടെയാണ് താമസിക്കുന്നത് മിസ്റ്റർ രാമമൂർത്തി. ഹീസ് ആൽസോ എ റെപ്രസെന്റേറ്റീവ്. ഓഹോ, ഡയാന ഫാർമസ്യൂട്ടിക്കൽസ് കോട്ടയം. അപ്പൊ നിങ്ങളെല്ലാം കൂടി സഹകരിച്ച് എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങൾക്കൊക്കെ ആകുമ്പോ വിവാഹം കഴിക്കുന്നതിന്റെ മേന്മയെ കുറിച്ച് ധാരാളം പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്യാമല്ലോ. ഐ എം സോറി, മിസ്റ്റർ രാമമൂർത്തി വിവാഹം കഴിച്ചിട്ടില്ല. അത് ശരി, ഇത്രയായിട്ടും വിവാഹം കഴിച്ചിട്ടില്ല. അല്ല, എനിക്കത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവസരങ്ങൾ ഒത്തുവരാഞ്ഞതുകൊണ്ടാ. എന്നാ അവന്റെ സ്ഥിതി നേരെ മറിച്ച. എല്ലാ അവസരങ്ങളും ഒത്തുവന്നിട്ടും അവൻ എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ അവൻ കേൾക്കുകയുള്ളൂ. ഡോക്ടർ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് വിവാഹം കഴിപ്പിച്ചു തരണം. ഒരച്ഛന്റെ ആഗ്രഹമാണ്. ഞാൻ വന്ന കാര്യം അവൻ അറിയണ്ട. നിങ്ങൾ ചുമ്മാ സമയം എടുക്കാതെ പോണം. അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ, നല്ല ഐശ്വര്യമുള്ള മുഖമാ. അതെ അതെ, അത് ഇതിനു മുമ്പ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാ. അതിൽ വലിയ പുതുമയൊന്നുമില്ല. ഇരുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വേണ്ടെന്ന് ചേടാ, കേൾക്കാൻ താല്പര്യമുള്ളവര് പറയണ്ട. ചോദ്യം ഞങ്ങൾക്ക് പറഞ്ഞെങ്കിലല്ലേ പറ്റൂ. ഇന്നത്തെ ആദ്യത്തെ കയ്യാ സാറേ. ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തേരാം, പക്ഷെ ബഹളമൊന്നും ഉണ്ടാക്കരുത്. സാമി, അസലായിട്ട് കാര്യങ്ങൾ പറയും. അതായത് നടന്നതും നടക്കാൻ പോകുന്നതും നടന്നിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ നല്ല കറ കറക്റ്റായിട്ട് തന്നെ പറയും. നോക്കിയോ? ഓഹോ, എന്ത് പറഞ്ഞു? ഉഗ്രൻ, എന്റെ പോലൊരു ജാതകം ഈ ഭൂമിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് കാണിച്ചാലോ? ധൈര്യമായിട്ട് കാണിച്ചു. ഇന്ത്യൻ ഡെമോക്രസി വരെ അവരുടെ തത്തക്കൂടിനുള്ളിൽ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ സാമി ഇരുന്ന് കയ്യൊന്ന് കാണിച്ചട്ടെ, അപ്പോഴേക്ക് ഞാനൊന്ന് ഷെയർ ചെയ്തിട്ട് വരാം. കറക്റ്റാ പറയണം കേട്ടോ. അപ്പോഴേ എന്ത് കൊടുക്കേണ്ടി വരും? നേരത്തെ പറഞ്ഞില്ലേ കുഴപ്പോ? ഒരു 5 രൂപ കൊടുത്തങ്ങ് പറഞ്ഞു പറഞ്ഞ സാമി. എന്തോ, പക്ഷെ ഒന്നുണ്ട് കേട്ടോ, സാമി എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നു അതെല്ലാം തത്ത പോലെ അവർ പറയും. വണക്കം സാറേ, വണക്കം. വടിവമാന ഉടലും പരുവമാന വയതും പെരിയ പഠിപ്പും അഴകൊത്ത മുഖവും ചേർന്ന തങ്കമാന ഒരു ശ്രീദേവി സാറിൻ്റെ വാഴ്ക്കയിൽ വന്നിരിക്കുന്നത് സാർ. ആ അമ്മയാലെ താൻ സർവവിധമാന ഐശ്വര്യവും ഇന്ന് അഴകാന കൈരാശി പേശുകിറത് സാർ. സരി ഗതി ഗമ ഗമ പമ പദ പദ നിസരി ഗത്തി സനിധനി
കെട്ടിടവര കമ്മപ്പതനി നീല തിലകം ചാർത്തി സപമപഗമരിക സരിഗമപ പമപസനിസ ധനി പദ പദനിസ ബേഷ് 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 തിലകം ചാത്തി മാറിലെ അരിപ്പൊടി കൈയടയാളം മറയ്ക്കാനാവാതെ മടിച്ചു നിൽക്കും മാറിലെ അരിപ്പൊടി കൈയടയാളം മറയ്ക്കാനാവാതെ മടിച്ചു നിൽക്കും മറപ്പടി വാതിലിൽ പാതി മറഞ്ഞു നിന്നി പ്രതിശ്രുത കാന്തനെ നോക്കി നിന്നു നീ നോക്കി നിന്നു നീല തിലകം ചാത്തി ആനന്ദത്ത ദനം തദേണം ദനം തദേ മഞ്ഞൾ കുങ്കുമം വാരി പൂശിയ മനക്കലെ അറപ്പുര തളത്തിനുള്ളിൽ മഞ്ഞൾ കുങ്കുമം വാരി പൂശിയ മനക്കലെ അറപ്പുര തളത്തിനുള്ളിൽ നിന്നിലൊതുങ്ങാത്ത യൗവനം ബന്ധിച്ചു നിത്യരോമാജമായി കാത്തു നിന്നു നീ കാത്തു നിന്നു ലീല തിലകം ചാത്തി ലാസവിലാസിനിയ ആകായിലൊരു പിടി സ്വപ്നവുമായി നിൽക്കും അന്തർജനമേ പറയൂ ഇഷ്ടമായോ എന്നേ ഇഷ്ടമായോ വന്നല്ലോ വന്നല്ലോ അമ്മയെ പറ്റിയാണമ്മ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ എന്തായി പറയണത് സാറൊന്നും പറയണ്ട അമ്മയാണ് സാറിന്റെ ഐശ്വര്യം അമ്മയാണ് ഈ കുടുംബത്തിലെ വിളക്ക് അമ്മയില്ലാതെ സാർ ഒന്നുമല്ല അമ്മ ഐശ്വര്യമായി അകത്തേക്ക് പോയി ഈ പാവത്തിന് പഴനിക്കുവാൻ ഒരു പഴയ സാരി തരണം നിങ്ങൾക്ക് പറഞ്ഞ പണം തന്നില്ലേ പൊയ്ക്കോളൂ ഇവിടെ സാരി ഒന്നും ഇല്ല എന്തിനാ അവരോട് ദേഷ്യപ്പെടുന്നത് അവർ കാര്യമൊന്നും അറിയാതെ എന്തൊക്കെയോ ചില അബദ്ധങ്ങൾ ഓ സാരമില്ല ബാലയുടെ ഞാനൊരുണ്ട് എന്റെ ഡോക്ടറെ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഒരു 5 രൂപ കൊടുത്താൽ നമ്മൾ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നു അതല്ല അവര് പറയുന്നു അപ്പൊ കാക്കാലിച്ച് പറഞ്ഞത് സ്വാമിയുടെ മനസ്സിലുള്ള കാര്യങ്ങളാ അല്ല അവരെന്താ പറഞ്ഞു അപ്പൊ അത് ബാലി കേട്ടില്ല അല്ലേ അത് ശരി അപ്പോ കാക്കാലിച്ച് പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിൽ മാത്രം ഇരുന്നാ മതി വിജി നമുക്ക് മുമ്പും ഇതുപോലെ ഒരുപാട് ആൾക്കാര് പ്രേമിച്ചു കാണുമല്ലേ അവരും നമ്മളെ പോലെ ജീവിതത്തെ പറ്റി പ്ലാൻ ചെയ്ത് കാണുമല്ലേ ഒരുപക്ഷെ വിജി മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക വർഷങ്ങൾക്ക് ശേഷം ഭർത്താവും കുട്ടികളുമായി യാത്ര ചെയ്യുമ്പോൾ എന്നെ കാണുന്നുവെന്നും വയ്ക്കുക വിജി ഞാൻ തമാശ പറഞ്ഞില്ലേ ചിലപ്പോ അശോകന്റെ തമാശ വളരെ ക്രൂരാണ് ഓക്കെ ഐ എം സോറി ഞാൻ ഇനി പറയില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് വിചാരിച്ചത് അശോകാണ് എനിക്ക് ധൈര്യം തരേണ്ടത് ആ അശോക് നിന്നെ എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാന്ന് വെച്ചാൽ ഐ എം സോറി വിജി ഞാൻ പറഞ്ഞില്ലേ അല്ല നമുക്ക് തിരിച്ചു പോണ്ടേ പോണോ അയ്യോ ഞാൻ അപ്പഴേ പറഞ്ഞ ഇത്രയും ദൂരം വരണ്ടെന്ന് എന്ത് ദൂരം ചൊള്ളി 80 കിലോമീറ്റേഴ്സ് ആ എത്ര മണിക്കാ ഹോസ്റ്റലിൽ എത്തണ്ടേ 6 മണി കഴിഞ്ഞല്ലേ ഹോസ്റ്റലിലെ വാർഡിന്റെ മുഖം മാറും അപ്പോ 6 മണിക്ക് എത്തണം ശരി 80 കിലോമീറ്റർ അരമണിക്കൂറിനുള്ളിൽ ഇവൻ പറന്നെത്തും
ഈ സസ്പെൻസ് ഒന്ന് പൊളിഞ്ഞു കിട്ടിയിരുന്നു. അയ്യോ ഡോക്ടറെ, അശോക് എന്നും ഞങ്ങളുടെ സഭയെ വന്നിരുന്ന് ഈ ദിവ്യ പ്രേമത്തെ പറ്റി വാനോളം പുകഴ്ത്താറുണ്ട്. പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചാൽ പറയും, പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഡോക്ടർ സിസ്റ്റർ ആണെന്നുള്ള കാര്യം? അല്ല ബാലു, ഇവർക്ക് ഈ ഒളിച്ചുകളിയുടെ വല്ല ആവശ്യമുണ്ടോ? നേരിട്ട് എന്നോട് അങ്ങ് പറഞ്ഞാ പോരെ. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. ഡോക്ടറോട് നേരിട്ട് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരുന്നിരിക്കണം രണ്ടുപേർക്കും. അശോകനാണെങ്കിൽ ഡോക്ടറെ ഭയങ്കര പേടിയാ. അതിന്റെ ആവശ്യം എന്താ? എനിക്ക് അശോകിന്റെ കുടുംബം നന്നായിട്ട് അറിയാം. മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തതും പഠിപ്പിച്ചതും ഒക്കെ ഞാനാണ്. എനിക്ക് അത്രയും താല്പര്യമുള്ളപ്പോൾ ഞാൻ എന്തിനു ഒഴിവാക്കണം? അങ്ങനാണെങ്കിൽ സംഗതികൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ രണ്ടിനെയും പിടിച്ചാൽ കെട്ടിച്ചേക്കുക. അല്ല ഡോക്ടറെ, പറയുമ്പോ എളുപ്പം തീർന്നു. എങ്ങനെ കല്യാണം നടത്തുക? അതെന്താ? അല്ല ചേച്ചി ഇങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുമ്പം അനിയത്തിയുടെ കല്യാണം നടത്തുക എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വഴക്കമുള്ള കാര്യമല്ല. ഒരു കാര്യം ചെയ്യാം. ഒന്നുകിൽ ചേച്ചിയുടെ കല്യാണം ഇതിനു മുമ്പ് അങ്ങ് നടത്തണം, അഥവാ നടത്താൻ വല്ല സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിവാഹത്തെ പറ്റി ഒരു ധാരണയെങ്കിലും ഉണ്ടാക്കി വയ്ക്കുക. തുടങ്ങിയിട്ടേ ഉള്ളൂ. അവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കയില്ലായിരുന്നു, താമസിച്ചു പോയെന്നും പറഞ്ഞു. അതൊന്നും നിങ്ങൾ അറിയണ്ട, വിത്തിൻ സെക്കൻഡ്സ് ഞാൻ റെഡി ആയിക്കൊള്ളാം. വേണു, ആ ചുമ്മാ എനിക്ക് ഒരു പന്ത് കൊടുത്തു കൊടുത്ത് സേട്ടു പറയും. ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. എന്തെന്ന്? ഇപ്പൊ പറയത്തില്ല. ആ ചുമ്മാ പറയാനോട്ട്. ഇപ്പൊ പറയത്തില്ല, കല്യാണ പാർട്ടി വെച്ച് പറയാം. നിങ്ങളെല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷ വർത്തമാനം. താൻ പെട്ടെന്നൊന്ന് റെഡി ആയിക്കേ, ഞങ്ങള് പുറത്തോട്ടിരിക്കാം. ഇപ്പോഴേ ഉറങ്ങുന്ന ലക്ഷണമാണോ? എന്തോന്നാ സന്തോഷം വർത്താനം? ആണെന്ന് തോന്നുന്നു നീ ഒരുമാതിരി രാഷ്ട്രീയക്കാരുടെ സ്വഭാവം കാണിക്കുന്നത്. പാർട്ടി വെച്ച് പറയാന്ന് പറഞ്ഞില്ലേ? വെയിറ്റ് ചെയ്. നമസ്കാരം സ്വാമി. നമസ്കാരം. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സ്വാമിയെ കാണാതായപ്പോ ഞങ്ങൾ വിചാരിച്ച് സ്ഥലം കലിയാക്കി പോയിരിക്കുന്നു. അമ്മയ്ക്ക് തീരെ സുഖമില്ലാന്ന് കത്ത് കിട്ടി പോയതാ. 86 വയസ്സായേ. നാട്ടില് അമ്മയ്ക്കൊരു വൈദ്യനുണ്ട്. ആ വൈദ്യനെ ചികിത്സിച്ചാലേ അമ്മയുടെ അസുഖം മാറൂ. അവിടെ എത്തിയപ്പോ വൈദ്യന് സുഖമില്ല. ഹല, ഞാൻ എത്തി കേട്ടോ. ആഹാ, ഞാനിന്ന് രാവിലെ അങ്ങോട്ട് കമ്പി അടിക്കാൻ പോയതാ സ്വാമിയെ കാണാഞ്ഞോണ്ട്. എങ്ങോട്ടാ ധൃതിയിൽ ഒരു പുറപ്പാട്? ഓ, സ്വാമി അറിഞ്ഞില്ലല്ലേ നമ്മുടെ ഡോക്ടറുടെ സിസ്റ്ററുടെ വിവാഹം കഴിഞ്ഞു. അപ്പൊ ഇന്ന് വൈകുന്നേരം അതിനുള്ള റിസപ്ഷൻ വെച്ചിരിക്കുക. ഞങ്ങളെല്ലാം അതിന് പോകാനുള്ള തയ്യാറെടുപ്പില്ല. ഒരു കാര്യം ചെയ്യ്, സ്വാമി പെട്ടെന്ന് റെഡി ആയിക്കോ, നമുക്ക് ഒരുമിച്ച് നോക്കിക്കളെ. അല്ല, കല്യാണത്തിന്റെ കുറി ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ടോ അതോ മറന്നുകൊണ്ടോ എനിക്ക് കിട്ടിയില്ല. ആ നിലയ്ക്ക് ഞാൻ വരികയെന്ന് വെച്ചാൽ സാമിയുടെ ഇഷ്ടം. കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്ഷണത്തിന്റെയോ ഔപചാരികതയോ ആവശ്യമില്ലല്ലേ. സാമിയുടെ ഇഷ്ടം വരിയത്. അവരൊരു വലിയ സ്ത്രീ, മനപ്പുറം വിളിക്കാത്ത ആവില്ല, അന്വേഷിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവില്ല. സാമി, ഇതൊരു സാധാരണ കല്യാണമല്ല, സാഹസികമായ കല്യാണമാണ്. ചടാപിടി നടത്തിയല്ലേ, അപ്പൊ അതിന്റെ ഇല കുറ്റങ്ങളും കുറവാ കണ്ടെന്നിരിക്കും. എന്റെ സമയം പെട്ടെന്ന് റെഡി ആയി. അല്ല, എല്ലാരും പതിവിലും മാന്യന്മാരായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഞാനും അല്പം നിറം കൂട്ടിയേക്കാം. ഒരു ബനിയനായാൽ എന്താ അഭിപ്രായം? എന്റെ അഭിപ്രായം സ്വാമി ജനിച്ചവാടങ്ങ് വരണമെന്ന. ഒരു പാർട്ടിക്ക് പോകാൻ നേരം തൊപ്പി വേണോ തലപ്പാ വേണോ? സ്വാമി ഹലോ ഡോക്ടറെ, ഞങ്ങൾ പട്ടാളം റെഡി. എന്താവശ്യം ഉണ്ടെങ്കിൽ ഒരു വാക്ക് പറയാച്ചാൽ മതി, ഞങ്ങളെ. പിന്നെ നമ്മുടെ സ്വാമി വന്നിട്ടുണ്ട്. നാട്ടിൽ പോയിട്ട് ഇന്നും ഡോക്ടർ നേരിട്ട് വിളിച്ചില്ലെങ്കിൽ വരാതിൽ പുള്ളി മാറി നിൽക്കുകയാണ്. ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണ് വന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ചലപ്പുണ്ട്. ഡോക്ടർ സ്പെഷ്യൽ ആയിട്ട് മൈൻഡ് ചെയ്യും. ഇങ്ങോട്ട് വരാതെ മാറി നിൽക്കുക. നമസ്കാരം. ഞാൻ ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയാ, എങ്കിലും ഞാൻ വന്നു. ആരാ പറഞ്ഞു ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണെന്ന്? സ്വാമിയുടെ അഡ്രസ് പാലുവിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. സ്വാമി വരാൻ താമസിച്ചുകൊണ്ട് വീട്ടിലേക്ക് ലെറ്റർ പോസ്റ്റ് ചെയ്തു. അത് ശരിയാവാം. ഇവിടെ അങ്ങട്ടും അവിടെ നിങ്ങട്ടും കത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാ. മതി മതി, നേരത്തെ അയച്ചതാ. അത് തന്നെ ഡോക്ടർ അറിയാതെ തന്നത്. ഓ, ദീപക്കണങ്ങനെ കുടിച്ചു. ഇനി ഇത് കുടിക്കുമ്പോഴാ ജാവാൻ പോകുന്നു.
തുടങ്ങിയോ? ഡേ, നീ നേരത്തെ എന്തോ ഏതാണ്ട് ഒരു സന്തോഷ വർത്തമാനം ഉണ്ടെന്നോ അത് പാർട്ടി വെച്ച് മാത്രമേ പറയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇതാണ് ഞാൻ അടുത്ത് ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ വിവാഹിതനാകാൻ പോകുന്നത്. കൊടുകൈ കൈ കൊടുത്തോണ്ട് മാത്രമായില്ല, നിങ്ങളൊക്കെ തന്നെ ആ വിവാഹം നടത്തി തരണം. ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പറയട്ടെ, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു വേണുവിന്റെ മൂത്ത പെങ്ങളെയാണ്. വെരി ഗുഡ്. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ തമ്മിൽ മിണ്ടിയിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരുവിധ ഡിമാൻഡുകളും ഇല്ല. ആ കുട്ടി എനിക്ക് വിവാഹം കഴിച്ചു തന്നാൽ ഞാൻ അതിനെ ഒരു നിലവിളക്ക് പോലെ നോക്കിക്കൊള്ളാം. ഞാൻ എത്ര പറഞ്ഞിട്ട് അവന് വിശ്വാസമില്ല. നീ ഒന്ന് പറയട്ടെ പ്ലീസ്. വേണോ ബന്ധുത്വ കുഴപ്പമുള്ള അല്ല. എന്റെ ചുറ്റുപാടുകളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് രാജു പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എല്ലാം മനസ്സിലായിക്കൊണ്ട് തന്നെ അവൻ പറഞ്ഞത്. എന്താവൻ പറഞ്ഞാൽ കേട്ടില്ല. അതിൽ ബന്ധുത്ര പ്രയാസമുള്ളത് നടക്കട്ടോ, ഇതെല്ലാം ഒരു വിധി പോലെ വരത്തുള്ളൂ. അല്ല, ഞാൻ നിങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു, പിന്നെ മനസ്സിലായത് ഇവിടെ കാണൂന്ന്. പറയട്ടെ. ഓണ്ടല്ലേ സമയം ഒരു സന്തോഷ വർത്തമാനം. കള്ളു കുടിച്ചിട്ട് പറയാൻ പാടില്ലാത്തതാണ്, എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ സന്തോഷത്തിനുണ്ട് ഞങ്ങൾ പറയാം. അങ്ങനെ വിവാഹിതനാവാൻ പോകുന്നു. വിവാഹം കഴിക്കാൻ പോകുന്നത് നമ്മുടെ വേണുവിന്റെ സിസ്റ്ററിന്. ഇനിയിപ്പോ ഏറ്റവും നല്ലൊരു മുഹൂർത്തം അടുത്തത് ഏതാണെന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത മാസം 18 നല്ല മുഹൂർത്തം. സ്വാമി ആളുള്ളതല്ലോ. സ്വാമി അപ്പൊ ഈ മുഹൂർത്തമൊക്കെ മനസ്സിൽ കുറിച്ചുകൊണ്ട് നടക്കുകയാണോ? നമ്മളതോ നടക്കുന്നില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ നടക്കുന്നവരുടെ എങ്കിലും നടക്കുന്നവരുടെ ആനന്ദിക്കാമല്ലോ. സോ നെക്സ്റ്റ് 18 കൺഫേം. ബാലുല്ലേ അസലായി പാടും. എങ്കിലും ഒന്ന് പാടാൻ പറയൂ. ഞാൻ പറഞ്ഞാ പാടില്ല, പക്ഷെ നിന്റെ ചേച്ചി പറഞ്ഞാ പാടും. എന്നാ ഞാൻ ചേച്ചിയോട് പറയാം. കൂടുതൽ പാടി പോകണോ? ഇത് നോട് നിർത്തി. ബാലു, ഇങ്ങനെ വെറുതെ നിന്നാ പറ്റില്ല. ഒരു പാട്ട് പാടണം. ചുമ്മാ ഡോക്ടർ പാടാൻ പോകും. ഡേ, നിങ്ങളെല്ലാം ഒന്ന് സഹായിക്കണം. ഇത് എന്റെ അനിയത്തിന്റെ കല്യാണമാ, അങ്ങനെ ഉഴപ്പാൻ പറ്റില്ല. എന്റെ പൊന്നു ഡോക്ടറെ, ഇതൊരു പരമബോറൻ യൂഷ്വൽ സിറ്റുവേഷൻ ആണ്. ഒരു പാർട്ടി വെക്കുക, പിന്നെ അതിനകത്ത് എന്നെ പോലെ ഒരു ബോറിനെ കൊണ്ട് പാടി ചോദിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താ സിനിമ? അങ്ങനെ ഒന്നും വാചക അടിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. ഒരു പാട്ട് പാടണം, ഞാൻ ഇത് അനൗൺസ് ചെയ്യാം. ഡോക്ടർ ചുമ്മാ അനൗൺസ് ചെയ്യാം. ഒരു പാട്ടൊക്കെ പാടാം. ഫ്രണ്ട്സ്, ഒരു നിമിഷം, നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം. ൊടിയിലുണരും ശൃംഗാര സംഗീതമേ സരേ ഗഗ മമ പദധനി സൊടിയിലുണരും ശൃംഗാര സംഗീതമേ ചൂടും പോത്ത് വാടുന്നുണ്ടേ മൂടും സ്വപ്നമായില്ലെങ്കിൽ ധന്യം ഈ ജന്മം സരേ ഗഗ മമ പദധനി നീസ ചൊടിയിലുണരും ശൃംഗാര സംഗീതമേ സുലഭ നിമിഷമോരനുപമ മദഭര രസലയം ഈ നേരം സസരേ ഗഗ മമ പദധ നീനീസ ചൊടിയിലുണരും ശൃംഗാര സംഗീതമേ
അനിതര സുഖമയ സുരപഥ സുഗമനം അവികലം അതിശയം അടിമുടീരതിരസ വിലയനം ഈ നേരം സരി സ മകരി സരി സമപ മകരി സരി സപദമ മക സരി സനിതമ സരി സനി സനിതപ സരി തക അല്ല എന്താ ഈ കാട്ടണേ ലേശം കൊണ്ട് കഴിച്ച ഉടനെ കരയ്യ ഒന്നുമില്ല സ്വാമി എന്താ ഇപ്പം കാട്ടിയേ ഈ പാട്ടുണ്ടല്ലോ അത് തൊണ്ടേന്നല്ല വരുന്നേ അങ്ങടെ ഹൃദയത്തിൽ നിന്ന് വരയല്ലേ ആൾക്കാർ അങ്ങോട്ട് ഉറ്റു നോക്കണേ കണ്ടിട്ട് എനിക്ക് അസൂയായി നമ്മൾ അങ്ങോട്ട് പോവാം ചിലപ്പോൾ അന്വേഷിക്കും അല്ല പാട്ടിനോടവർക്ക് ഇത്ര കമ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലൊരു നമ്പരുണ്ടേ ഒന്ന് ഇറക്കിയാലോ എന്താ അഭിപ്രായം സ്വാമി സ്വാമി പാടൂ എന്നാ പറഞ്ഞു പാടണം അങ്ങനെ അങ്ങ് പാടാൻ പറ്റുമോ എല്ലാരും നിൽക്കുമ്പോ എന്നെ കാര്യമായിട്ട് നിർബന്ധിക്കണം ബാക്കി സ്വാമി ആയിട്ടു ഓക്കെ Ladies and gentlemen, here is something very special for you. I proudly present before you Mr. Ramamurthy of Diana Pharmaceuticals, who is going to strike the most pleasant surprise of this evening. Yes, he is going to take all of you into a new realm of music. Ramamurthy, സുഖമോ സുരുചിര സുന്ദര സ്വപ്നങ്ങൾക്കും സുമധുര സങ്കൽപ്പങ്ങൾക്കും അവിടേക്കും സുഖമോ പ്രിയതരമാം പ്രകൃതിക്കു പോലും പ്രിയദർശനമല്ലോ ഈ മുഖസിന്ദൂരശ്രീ അവിടുത്തെ സന്തോഷമല്ലാതെ മറ്റൊന്നും അടിയനു സുഖമേകുകില്ല നമ്മുടെ ജാതകത്തിന്റെ കുഴപ്പാ എന്തെങ്കിലും നല്ലതങ്ങട്ട് ചെയ്ത ഫലം തിരിഞ്ഞാ വരിക പാടേണ്ട യാതൊരു കാര്യമില്ലേ അലമ്പാക്കി ചേടാ സാമി എന്തുവാ ഈ അലമ്പാക്കി എന്ന് പറയുന്നേ ആ ഞാൻ കണ്ടതല്ലേ ആരെങ്കിലും ഒരാൾ ശ്രദ്ധിക്കണ്ടേ ഞാൻ പാടിത്തീരുന്നവരെ ആൾക്കാര് സിനിമ തിയേറ്ററിലെ ഇന്റർവെന്റർ മൂടുണ്ടല്ലോ ആ ബഹളായിരുന്നു അതുകൊണ്ട് സാമിയുടെ പാട്ട് മോശമായി എന്നാ പറയുന്നേ എന്റെ സ്വാമി ഞാൻ പാടിയത് വെറും ഒരു തറപ്പാട്ടായിരുന്നു സ്വാമി പാടിയ പാട്ടിന് എന്താ ഒരു 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 അതിന്റെ ഡെപ്ത് ആ വരികൾക്കൊക്കെ എന്തൊരു മീനിങ് ആയിരുന്നു അതൊന്നും ആർക്കും വേണ്ട സ്വാമി ഇവിടെ നല്ലതൊന്നും ചെലവാകത്തില്ല അപ്പൊ പാട്ട് തീരെ മോശമായില്ലല്ലേ യുവർ സോങ് വാസ് സ്വീറ്റ് സ്വീറ്റർ ദാൻ ദിസ് അച്ചായോ വീടത്തി ഇറങ്ങിയാട്ടെ അതങ്ങനെയാ വീടെത്തുന്നേ ഇന്നലെ അത്ര പെട്ടെന്ന് വീടെത്തിയില്ലല്ലോ ഇന്നെത്തി ഇറങ്ങി ആ ഇതെന്റെ വീട് തന്നാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ചേട്ടത്തിയേ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നോ
അവിടെ എങ്ങാനും വെച്ചാരെ, രാവിലെയും എടുത്തോളാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ വിശേഷിച്ച്? ഞാൻ ഒരു ക്ഷമാപണം നടത്താൻ വന്നതാ. ക്ഷമാപണമോ? വരൂ. ഗംഭീരമായിരുന്നു കല്യാണം, അല്ല റിസപ്ഷൻ. അതിനാണോ ക്ഷമാപണം നടത്തുന്നത്? ഇരിക്കൂ. എല്ലാം മംഗളായിരുന്നു. വിവാഹം കഴിഞ്ഞുള്ള സത്കാരം, അതിന് വിളമ്പിയ വിഭവങ്ങൾ ഒക്കെ ഗംഭീരായി. ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിനിണങ്ങാത്തത്, എന്റെ പാട്ട്. ഞാൻ പാടി അങ്ങ് കൊളാക്കി. ആരാ പറഞ്ഞത് സ്വാമിയുടെ പാട്ട് മോശമായിരുന്നെന്ന്? സത്യം പറഞ്ഞാൽ എനിക്കിന്നലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്വാമിയുടെ പാട്ടാണ്. തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത്. ഈ പാവം പിടിച്ച എന്റെ മുമ്പിൽ എന്തിനാണ് ഈ നാട്യം? ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് പാടിയത്. എല്ലാവരും ഒരുതരം വിരസതയോടെ അങ്ങുമിങ്ങും നീങ്ങുന്നു. അതിനൊന്നും പ്രയാസമില്ല. പക്ഷേ ഡോക്ടറുടെ വിമുഖത കാണിച്ചപ്പോ എന്താണെന്നറിയില്ല, എന്റെ മനസ്സിന് നേരെ ഒരു വിഷമം തോന്നി. അല്ലാതെ കാര്യമാക്കണ്ട, കുറ്റമാരുടെ അല്ല, എന്റെ സമയം മോശ. ഇവിടെയാണ് എനിക്ക് സ്വാമിയോട് യോജിക്കാൻ കഴിയാത്തത്. ഈ പറഞ്ഞതെല്ലാം സ്വാമിയുടെ അബദ്ധമായ ധാരണകളാ. അത് തെളിയിക്കാൻ എനിക്കൊരു 5 മിനിറ്റ് തരണം. ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല. വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ആ പാട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം? അല്ല, അത് എനിക്കത്. എന്താ കണ്ണു നിറഞ്ഞിരിക്കുന്നത്? സന്തോഷം കൊണ്ടാണേ. ഞാൻ പാടിയ വരികൾ ഏറ്റുപാടാൻ ഒരാളുണ്ടാകാന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ പാടുമ്പോഴൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുകയല്ലായിരുന്നു? പുറംതിരിഞ്ഞു നിൽക്കുമ്പോഴും എന്റെ ശ്രദ്ധ മുഴുവൻ സ്വാമിയുടെ പാട്ടിന്റെ പിന്നാലെ ആയിരുന്നു. അങ്ങനെ 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 ദേ മോഹൻ സാറെ പറ്റി ലിസ്റ്റാണ്, വൈകുന്നേരത്തെ ആഹാരത്തിനാണെന്ന് പറഞ്ഞ്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത് മുഴുവൻ ഇംഗ്ലീഷാണല്ലോടാ. അവൻ എന്താ എഴുതി വെച്ചിരിക്കുന്ന ആർക്കറിയാം? എന്നേരം വെച്ചാൽ ഉണ്ടാക്കി കൊടുക്ക്. ദേ അവൻ ഇഷ്ടപ്പെടുന്ന ആഹാരം ഉണ്ടാക്കി കൊടുത്തില്ല, അവൻ ഇവിടെ നിന്ന് പോകും കേട്ടോ. അവനൊരു കാലെടുത്ത് അങ്ങോട്ട് വെച്ചാൽ എണ്ണ, അത് ഓർമ്മ വേണം. എന്നോട് 4 മണിക്ക് വിളിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ പോയി കഴിഞ്ഞ 4 മുട്ടാമുട്ടെ. പിന്നെ അവരൊക്കെ സമയത്തിന് എഴുന്നേക്കുന്നവരാ. നമ്മളെ ഇന്ത്യക്കാരെ പോലൊന്നല്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇംഗ്ലീഷ് 2 മുട്ടുമുട്ട്. അവൻ എഴുന്നേക്കട്ടെ. Good evening, Dad. How do you feel, man? Oh, my God. It's too hot and warm. The air conditioning is bloody hopeless. Ramakrishna? Hey, Ramakrishna. Vellam venam. Avanodu illa, njan kondra. What? Bring. Oh, what a lovely dad. ഓ, ഇവനങ്ങ് ലണ്ടനിലോട്ട് ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞത്. അവൻ കള്ളു കുടിക്കും, കഞ്ചാവ് വലിക്കും, തിരിച്ചു വരും ഒരു രാമപ്പെണ്ണിനെയും കൊണ്ടുവരും. തള്ളയില്ലെങ്കിലും ഞാനാ അവനെ വളർത്തിയത്, നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്തിയത്. ഇവന്റെ ഈ വെള്ളം കൂടി എവിടെ ചെന്ന് അവസാനിക്കുന്നു? രാവിലെ കുറെ കുടിക്കുന്നുണ്ട്. നേരെ ഇരിക്കടാ. ഓൾറൈറ്റ്. നീ വെള്ളം കുടിക്കണമെന്നില്ല, ഞാൻ ഫ്രിഡ്ജ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, തണുത്ത വെള്ളം കുടിക്കാമല്ലോ. ത്രോട്ട് ഇൻഫെക്ഷൻ ഡാഡ്, ത്രോട്ട് ഇൻഫെക്ഷൻ. ചിയേഴ്സ് ഡാഡ്. എന്താണ് കാണിക്കുന്നത്? വാട്ട് ഡാഡ്? എന്താണ്? ലോങ് ജോൺ വിസ്കി. വെക്കണേ, അവിടെ വെക്കാൻ. ടേക്ക് ഇറ്റ് ഈസി ഡാഡി, കൂൾ ഡൗൺ. What's the matter, Dad? What for? What? What a confusing Dad. Dad.
bad. ഡാ നീ വിചാരിക്കുന്ന നീ ഇപ്പൊ ലണ്ടനിലാണെന്ന. ഇത് ലണ്ടൻ അല്ല മോനെ, നീ ഇന്ത്യയിലെ കേരളത്തിലെ കണ്ണൂര് പാരശനിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താ, മനസ്സിലായോ? നീ പോയിട്ട് 16 വർഷമായെങ്കിലും നമ്മളൊക്കെ ഇപ്പോഴും പഴയ പോലെ ജീവിക്കുന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെ ഇങ്ങോട്ട് വരുത്തിയതേ തിരിച്ചങ്ങോട്ട് അയക്കാനല്ല. നീ സുജാതെ വിവാഹം കഴിക്കണം. No problem, Dad. ഞാൻ കഴിക്കാം. എന്തോന്ന് കഴിക്കാമെന്ന്? എടാ അവൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല നീ ഇവിടെ ചെയ്യുന്നത്. മക്കളെ, സുജാത എന്ന് പറഞ്ഞാ പഴയ സുജാത ഒന്നല്ല. അവിടെ ആശുപത്രി തിരിച്ചും മറിച്ചും വിറ്റ 20 lakhs. ആ അതുകൊണ്ട് എന്റെ കുഞ്ഞിന് കുടിക്കണമെന്നെങ്കിലെ ഓരം ചേർന്ന് എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചോ, വെള്ളം ഞാൻ കൊണ്ടുതരാം. തന്തയായി പോയില്ലേ? Oh, Dad, how sweet you are. അതല്ല, ഞങ്ങളുടെ സഭ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് എന്നില്ലെങ്കിൽ പട്ടാളം മുഴുവൻ ഇങ്ങോട്ട് കയറി വരും. അത് നാളെ കളിക്കാം. ഈ കളി അത്ര ശരിയല്ലല്ലോ. എന്തോന്ന്? എവന്റെ ഈ ഷട്ടിലിളിയേ ശരിയല്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഉണ്ട്, പറയാം. ഇന്നത്തെ സഭയുടെ ചർച്ചാ വിഷയം എവന്റെ ഈ ഷട്ടിലിളിയാണ്. ഇതാ വരുന്നുണ്ട്, വരുന്നുണ്ട്. ഐ ആം സോറി, നിങ്ങൾ ഇത്ര നേരം തരും നേരിച്ചില്ല. വൈകുന്നേരം 5 മണിക്ക് വരുന്നല്ലേ പറഞ്ഞത്? എന്റെ ഈ സാഹിബിന്റെ ഭാഷ കേക്കളാ, നീ ഒന്ന് ചോദിക്കട്ടെ. അങ്ങനെ അങ്ങ് വിട്ടാ പറ്റത്തില്ലല്ലോ. എന്താ അതിന്റെ ഒരു രീതി? ഏതിന്റെ? ഈ ഷട്ടിലിളിയുടെ. എന്തോന്ന് രീതി? ഇപ്പുറം അടിച്ച് മെറ്റിന്റെ മുളി കൂടി അപ്പുറത്തേക്ക് ഇടുക. മെറ്റിന്റെ അടി കൂടെ പോയാലോ? ഫൗള്? ആ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാണ്, ഇവൻ സഭയുടെ മുമ്പാകെ ഫൗള് കാണിച്ചിരിക്കുന്നു. അതെന്താണെന്ന് പറയാതെ ഇനി സഭ കൂടുന്ന പ്രശ്നമേ ഇല്ല. നീയോ ആ കൊച്ചും തമ്മിലുള്ള ബന്ധം? സുഹൃത്ത് ബന്ധം. എന്തോ ചുമ്മാ. അപ്പൊ ഇവൻ ആ കൊച്ചിന് ഇഷ്ടമാണെന്നുള്ള കാര്യം ഉറപ്പായേ? ആയി. അപ്പോ മിനിയാന്ന് ആ കൊച്ചിനെ നീ ബൈക്കിന്റെ ബാക്കിലിരുത്തി MG റോഡ് വഴി പോയതോ? എന്ന് പറഞ്ഞാ മിനി ഞാൻ എന്നാ മഴയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കൊച്ചു കോൺവെന്റ് വിട്ടു വരുന്നു. ശരി, നനയെന്താന്ന് കരുതി ബൈക്കിന്റെ ബാക്കിലിരുത്തി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അങ്ങനാണെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച ആ കൊച്ചിനെയും കൊണ്ട് നീ വിക്ടോറിയ തിയേറ്ററിൽ പോയി സിനിമ കാണിച്ചതോ? അയ്യോ, അത് ഗാന്ധി, നമ്മൾ ഗാന്ധിപ്പടം, ആറ്റമ്പലയുടെ ഗാന്ധിപ്പടം. ഉരുളാ ഉരുളാ, ഒന്ന് പറയടേ. ശരി, എന്നാ കേട്ടോ, ആ കൊച്ചിന് എന്നെ ഇഷ്ടമാണ്, എനിക്ക് ആ കൊച്ചിനെ ഇഷ്ടമാണ്. ദെൻ ഇറ്റ് വാസ് ഓൺലി എ മാറ്റർ ഓഫ് ചാൻസ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി കഴിഞ്ഞ 2 മാസം കാലമായിട്ട് യൂണിഫോം ഇട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നതായ അവസരത്തിങ്കൽ ഒരു ഞായറാഴ്ച വരുന്നു, എന്റെ കയ്യിൽ ഒരു ഒന്നാം തരം വീഡിയോ കാസറ്റ് വരുന്നു. ആ വീട്ടിൽ ആകെ മാത്രമുള്ള കൊച്ചിന്റെ അമ്മൂമ്മ എന്റെ സൗകര്യാർത്ഥം പള്ളിയിൽ പോകുന്നു. കൊച്ചിന്റെ അമ്മൂമ്മ പള്ളിയിൽ പോകുന്നു. വേണ്ട വേണ്ട വേണ്ട, വലിയ വാദ ഒന്നും അടിക്കണ്ട. വല്യമ്മച്ചി പള്ളിപ്പോട്ടെ പള്ളിപ്പോട്ടെ എന്നും പറഞ്ഞ് ഇത്രയും നാൾ എന്നെ പറ്റിച്ചു. ഇന്ന് എന്ത് തന്നെ ആയാലും ശരി, ഈ വീഡിയോ കുറച്ച് കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഏത് സിനിമയായാലും മതി, നമുക്ക് കുറച്ച് സമയം പോണമെന്നല്ലേ ഉള്ളൂ. ആ കഥ അങ്ങടക്ക് ഇങ്ങനെ വെട്ടം കയറിയാ കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് നിൽക്കാമ, ഒറ്റയ്ക്കാണ് എന്തോ രസം. ഇവിടെ വന്നിരിക്കേ? ആഹാ, അതും അവിടെ. ബുസുർഗോനെ ബുസുർഗോനെ ഫർമായാ കേ പേരോ പേ അപ്നേ ഖഡേ ഹോ കേ ദിഖ്ലാഓ फिर ये जमाना तुम्हारा है. जमाने के सुरताल के साथ चलते चले जाओ. फिर हर तुम्हारा है. अपने पैरों के ऊपर
സഭ ഈ പ്രമേയം അംഗീകരിച്ചിരിക്കുന്നു. മേൽ ഇത് പറഞ്ഞവനെ ബുദ്ധിമുട്ടിക്കരുത്. ഓൾ ദ ബെസ്റ്റ്. എന്നാലും ഒപ്പിച്ചല്ലോടെ. വിസ്തരിക്കാതെ പെട്ടെന്ന് പറയാൻ നോക്ക്, പറഞ്ഞിട്ട് പോകാൻ നോക്ക്. വെറുതെ എന്റെ ഈ ഒരു നല്ല സായാഹ്നം നശിപ്പിക്കരുത്. ചേട്ടനൊരു സായാഹ്നമാണ് വലുത്, എനിക്ക് എന്റെ ജീവിതവും. ചേട്ടൻ എന്തുകൊണ്ടാണ് ശക്തമായ തീരുമാനം എടുക്കാത്തത്? ഒരാണും പെണ്ണും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ സമുദായം എതിർ നിൽക്കും, അല്ലെങ്കിൽ അച്ഛനമ്മമാർ. പക്ഷേ നമുക്കിവിടെ എല്ലാം അനുകൂലമാണ്. ചേട്ടനൊന്ന് സമ്മതം മൂലം മാത്രം മതി. എന്റെ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ഒരു അഞ്ചു വർഷത്തേക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. ഞാൻ കാത്തിരിക്കാം. കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിനുള്ളതല്ല ജീവിതം. ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടപ്പോഴും നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴും മനസ്സിലാഗ്രഹിച്ചത് നീ ഒരു നല്ല നിലയിൽ കഴിയണമെന്ന് മാത്രമാണ്. ഇപ്പോ ഈ അഞ്ചു വർഷത്തിനുള്ളിൽ എന്നേക്കാൾ ഒരു ബന്ധം ഉണ്ടാവുമെങ്കിൽ നീ എനിക്ക് വേണ്ടി മാത്രം കാത്തിരുന്ന് നിന്റെ ജീവിതം നശിപ്പിക്കരുത്. പിന്നെ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ട് മാത്രം കല്യാണം ഒന്നും ആവുന്നില്ല. നമ്മൾ വളരെ ആലോചിച്ചതിന്റെ കാര്യമാണ്. ഞാൻ എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നുവെന്ന് നിനക്ക് പിന്നീട് മനസ്സിലാവും. നോക്ക്, ഇവിടെ ഒന്ന് കരയിടുന്ന പറഞ്ഞേക്കാം. അകത്തെ മൂന്നാല് ഫ്രണ്ട്സ് ഇരിപ്പുണ്ട്, അവരോടൊക്കെ സമാധാനം പറയേണ്ടി വരും. വേണ്ട, ഞാൻ പോയേക്കാം. ഞാൻ കാരണം ചേട്ടൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്ന് പറയാം, എനിക്കൊരു ജീവിതമേ അറിയൂ. അതെന്നെ പഠിപ്പിച്ച ചേട്ടനാണ്. ഇന്നല്ല, ഇന്നലെയല്ല, ഓർമ്മയായ നാളെ മുതൽ. നിന്റെ ഈ വീരകളെ കേട്ട് ഞങ്ങൾ കൈയടിച്ചു. ശരിയാണ്, ആ കൊച്ചു എത്ര താഴ്മയായിട്ടാണ് ചോദിച്ചത്. ആ കുട്ടിക്ക് എന്താണ്ട് ഒരു കുറവ്? എന്തുകൊണ്ട് എനിക്ക് അവൾ വിവാഹം കഴിച്ചു? അതെന്റെ പ്രശ്നമാണ്, ഞാൻ നോക്കിക്കോളാം. നിന്റെ മാത്രം പ്രശ്നമല്ല, സഭയുടെ മുഴുവൻ പ്രശ്നമാണ്. നമ്മൾ വെള്ളം അടിക്കും, പക്ഷെ ആവാസം വരെ ആകാറില്ല. വെള്ളം അടിച്ചാൽ നമ്മൾ പല നല്ല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. എന്നാൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ പേഴ്സണൽ മാറ്ററാണ്. എന്താണ് പേഴ്സണൽ മാറ്റർ? നിങ്ങൾക്കറിയാമോ, അവന്റെ ജീവനുള്ള സ്നേഹിക്കുന്ന അവന്റെ അമ്മാന്റെ മകളാണ് ആ പെൺകുട്ടി. അവൾ കാല് പിടിച്ചു കല്യാണം കഴിക്കാൻ. അവൻ പറയുന്നു അഞ്ചു കൊല്ലം കഴിയട്ടെ, പത്ത് കൊല്ലം കഴിയട്ടെ എന്ന്. നിന്റെ ട്രാക്ക് ശരിയല്ല. എന്റെ ട്രാക്ക് ശരിയാണ് എങ്കിൽ നീ ഉടനെ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ തയ്യാറാ? എന്നോട് തയ്യാറാ? എനിക്ക് തോന്നണ്ടേ? തോന്നാഞ്ഞിട്ടല്ലടാ, നീ ആണല്ലടാ. ഞാൻ ആണല്ലടാ പട്ടി, ഞാൻ ആണ് തന്നെ. രണ്ട് പെക്കടിച്ചാൽ എന്തൊന്ന് പറയാമെന്നോ? ആണാണോ പോലും? ഞാൻ ആണാടാ, ഞാൻ ആണായിട്ട് ജീവിക്കും, ആണായിട്ട് മരിക്കുകയും ചെയ്യും. എന്താ ബാലു ഇത്? ഇതൊക്കെ ചോദിക്കുന്ന ആളിന്റെയും കേൾക്കുന്ന ആളിന്റെയും മനോഭാവം ഇണങ്ങാത്തത് കൊണ്ടാ. കാര്യമാക്കണ്ട. ആ പറഞ്ഞിട്ടില്ലേ സ്വാമി, ശാന്തനായിരിക്കൂ, സമാധാനം ഇരിക്കൂ. വളരെ ബോറായിപ്പോയി. പ്രായവും തൊഴിലും നോക്കാതെ ഒരുമാതിരി കാലി പിള്ളേരെ പോലെ. ഛേ, ഇത് എന്നാ കൊണ്ടായതോ? അതെ, കുറെയൊക്കെ നമ്മുടെ തെറ്റ്. ഇവനെ വേണം തല്ലേണ്ടത്. എവിടെ പോയാലും താഴെ കൊണ്ട് നടക്കല്ലേ. അതൊക്കെ നിർത്തി, നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഇന്നലെ ഞാനങ്ങ് ഒതുങ്ങിയതാ. നിങ്ങി വരട്ടെ. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ മാത്രം എന്താ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് തിരിച്ചു വിഷയത്? എന്താ സംഭവിച്ചത്? സമ്മതിക്കില്ലേ? ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കില്ലേ? പറയത്തോട്ട് കളിക്കല്ലേ. നീ തിരിച്ചു വിഷയത്തില്ല. നിനക്ക് അറിയാൻ മേലഞ്ഞിട്ടാ, ഇന്ന് രാത്രി ഞാൻ ഒരു പോളൊക്കെ അടച്ചിട്ടില്ല. അറിയാം അവിടെ മഹാഭാവി. എല്ലാം കഴിഞ്ഞപ്പം എനിക്ക് വലിയ ഫീലിംഗ് ആയിപ്പോയി. എന്നാ നമ്മൾ അതിനോട് ഒന്നും കഴിച്ചില്ല. സൂപ്പിക്കാ സൂപ്പിക്കാ, നിന്റെ സ്വഭാവപ്പെടില്ലെന്നും വേണ്ട. നോക്ക്, കഴിഞ്ഞതല്ല സുല്ല. അവന്മാരെ പുറത്ത് കാത്തിരിക്കുക, നമ്മളിവരോടൊക്കെ അറിയാൻ. നീ ഇന്ന് ബൈക്കൊന്നും കൊണ്ടുവരണ്ട. നമുക്കൊരുമിച്ച് വർക്കിനൊക്കെ പോയി മനോഹരമായ മൂന്നാല് ഓർഡേഴ്സ് ഒക്കെ പിടിച്ച് വൈകുന്നേരം എന്റെ ചെലവിൽ തന്നെ മൂന്നാല് സ്മാളൊക്കെ അടിച്ച്. അല്ല, കാശ് ഞാൻ തന്നെ കൊടുത്തോളാം. ഞാനപ്പോഴേ മറന്നിട്ടേ. ചില സമയങ്ങളിൽ ഇവന്റെ സ്വഭാവം കാണുമ്പോഴാണ്.
You're really great, I tell you. ഇതിന്റെ പിന്നിൽ എന്റെ അധ്വാനം മാത്രമേ ഉള്ളൂ. Oh, whatever it is, I tell you, it's a very, very big building. Yeah, Indians are more hard-working, not British people. ഞാൻ നടന്ന് എല്ലാം കണ്ടു. Corner room, about 4 beds. That means 35 feet long and 25 feet wide. So, if you remove all the beds, you can make it a beautiful bar. കുടിക്കരുത്. കുടിച്ചുകൂടാ? You mean നാൻ കുടിച്ചുകൂടാ? Oh my God, here everybody is mad. വീട്ടിൽ ഡാഡി പറയുന്നത് കുടിച്ചുകൂടാ. ഇവിടെ വന്നപ്പോൾ നീ പറയുന്നത് കുടിച്ചുകൂടാന്ന്. എന്തിന് കുടിച്ചുകൂടാ? I'm not disturbing anybody. ഇവിടെ വെച്ച് കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. Okay, okay, okay. If that's your principle, I just don't want to break it. All right? സുരുചിര സുന്ദര സ്വപ്നങ്ങൾക്കും സുമധുര സങ്കൽപ്പങ്ങൾക്കും അവിടേക്കും സുഖമോ? യു നോ, നത്തിങ് ചെയ്തപ്പോ പിന്നെ എനിക്ക് മനസ്സിലായി നിനക്ക് പ്രയാസം കാണുമെന്ന്. Yeah, that's natural. Because that is a hospital. And in the hospital, you are the doctor. But here, you are my Sujata of yesteryears. Ivide varumbo endoru samadhanam. Bhayangara samadhanam. Oh, lovely. Ivide irunnu kudikkirad. Oh, no, no. Adu hospital. Kaichikuda. Ivide veedu kaikkum. Ellavum kaikkum. Londonum kaikkum. ലണ്ടനിൽ കഴിക്കും, പക്ഷേ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. Don't be so bad to me. ഓർമ്മ ഉണ്ടോ നമ്മുടെ സ്കൂൾ ഡേയ്സ്? വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നല്ല പുഴ. ഞാൻ ഇന്നലെ പോയി നോക്കി. നോക്കിയപ്പോ പുഴയിൽ വെള്ളമില്ല. റിയലി ഇവിടെ എങ്ങും വെള്ളമില്ല. I'll tell you one thing, Sujata. You're looking so beautiful. More beautiful than ever. എന്നെ തൊടരുത്. Get out from here. Oh, you can't say that to me. ഞാനാ പറയുന്നത്, ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. Okay, cool down, cool down. Okay? Oh, how commanding. Oof. Oh, excuse me. Matches? ഞാൻ പുക വലിക്കാറില്ല. Oh, that's fine. How silly. Good evening. ഗുഡ് ഈവനിങ്. വരൂ, ഇരിക്കൂ. മനസ്സ് ലേശം മുഷിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. ലേശമല്ല, എന്റെ മനസ്സ് നന്നേ മുഷിഞ്ഞിരിക്കുകയാണ്. എന്താ വല്ലാതെ? എന്റെ ആകാംക്ഷ ആസ്ഥാനത്താണെങ്കിൽ ഞാനൊന്നും ചോദിക്കുന്നില്ല. അല്ല, സ്വാമി എന്താ വന്നത്? ഞാൻ വന്ന കാര്യം പറഞ്ഞു കേൾക്കാനുള്ള മാനസികാവസ്ഥ ഇപ്പോ ഉണ്ടോന്ന് സംശയമാണ്. ഇല്ല, അതെല്ലാം മറന്നു കഴിഞ്ഞു. എന്താ കാര്യം? ഇത് എന്റെ ഒരു ഉപഹാരമാണ്. ആഹാ, ഇത് എന്റെ പടമല്ലേ? അതുദ്ദേശിച്ചാണ് വരച്ചത്. സ്വാമി കള്ളം പറയാറില്ലെങ്കിലും കള്ളം പ്രവർത്തിക്കാറുണ്ടല്ലേ. എന്താ അങ്ങനെ? ഇത്രയും ഭംഗി എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നല്ല വിനയത്തിന്റെ ലക്ഷണമാണ്. എന്റെ സംശയം ഉള്ളത് അതേപടി പകർത്താൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. സ്വാമി അപ്പം ഇത്ര നന്നായിട്ട് വരയ്ക്കുമല്ലേ? എല്ലാം എന്റെ കയ്യിലുണ്ട്. ഇത് എങ്ങനെ എവിടെ പ്രകടിപ്പിക്കണമെന്നേ അറിയാതുള്ളൂ. സാധാരണഗതിയിൽ ഞാനൊരു ചിത്രം വരയ്ക്കുമ്പോൾ 3-4 ദിവസം എടുക്കും. ഇത് 8-10 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് വരച്ചു തീർത്തു. അതെന്ത് പറ്റി? എന്താ വെച്ചാ കൺഫ്യൂഷൻ ഇല്ലേ. വരയ്ക്കേണ്ട രൂപം മനസ്സിലങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. മനോഹരമായിരിക്കും. ഞാൻ ഇതിനെ ഫ്രെയിം ചെയ്ത് ഈ ഡ്രോയിങ് റൂമിൽ എല്ലാവരും കണ്ടു വെക്കും. എല്ലാവരും അറിയട്ടെ സ്വാമിയിലുള്ള കലാകാരനെ. അരുത് എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം ഞാനിത് വരച്ചിവിടെ ഏൽപ്പിക്കുന്നത് ആരുടെയെങ്കിലും മുമ്പിൽ പ്രദർശിപ്പിക്കാനോ അവരിൽ നിന്നും എന്തെങ്കിലും മംഗളപത്രം എനിക്ക് കിട്ടണമെന്നോ ആഗ്രഹിച്ചല്ല. ഇത് എന്റെ മനസ്സിന്റെ
ആരും കാണാത്ത മൂലയാണ്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, വരട്ടെ. പൊതുവേദിയിൽ ഞങ്ങളെ എല്ലാവരും ആക്ഷേപിക്കാറാണ് പതിവ്, മഞ്ഞപ്പത്രമൊന്നും പറഞ്ഞു. പക്ഷെ ആവശ്യത്തിന് ഞങ്ങളെ ഉപകരിക്കാറുള്ളൂ. വേണ്ട, നമ്മൾ തന്നെ അയൽവക്കമാണല്ലോ. ഇപ്പോഴല്ലേ എന്നെ വിളിച്ചൊന്ന് സൽക്കരിക്കാൻ തോന്നിയുള്ളൂ. എന്താ കാര്യം? മർമ്മത്തിൽ അടി കൊണ്ടു. ആ ഈ മർമ്മ ചികിത്സ ഞങ്ങൾക്കേ വശമുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ഗോപാലജിക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലാക്കാൻ എത്ര നേരം വേണം? ഇല്ലാത്തത് ഉണ്ടാക്കുന്നതിനല്ലയോ ഞാൻ. അപ്പോ ഡോക്ടർ നിങ്ങളുടെ മകനെ അപമാനിച്ചു, ഇവരിനി ഡോക്ടർ അല്ലാന്ന് എഴുതണോ? അത് ഗോപാലജി അതിന്റെ പരമം പറഞ്ഞ് ചെയ്താൽ മതി. കുറിക്ക് ഓടണം. ഏറ്റു ഒരു 5 മിനിറ്റ് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടണം. ഈ സാഹിത്യം എഴുതാൻ പുഷ്പമാ, പക്ഷെ ഈ മഞ്ഞ സാഹിത്യം ഉണ്ടല്ലോ, അതെഴുതാൻ വലിയ പാടാ. കുപ്പിംഗ് ഗ്ലാസ് ഒക്കെ എടുത്താ വെച്ചേക്കട്ടെ. ഏയ്, അതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ, അതാരെയും ഉപദ്രവിക്കില്ലല്ലോ. വന്നാട്ടെ, കൊടുവാൾ റെഡി. കുഞ്ഞിന് അങ്ങനെയൊന്നും അവമാനിക്കാൻ ഒക്കത്തില്ല. ഈ നാട്ടിൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരുണ്ട്. ഇതാ കേട്ടോളൂ, ആശുപത്രിയിൽ ഡോക്ടറുടെ ദുർനടപ്പ്. അതായത് ഇൻസൈഡ് ഹോസ്പിറ്റൽ, ബിഗ് ടേക്കിംഗ് ആൻഡ് ഓവർ ടേക്കിംഗ് ഓഫ് ഡോക്ടർ. നോ നോ നോ, ഡോക്ടർ ഈസ് ഗുഡ്, ഡോക്ടർ നല്ലത്. റൈറ്റ് ലൈക്ക് ദാറ്റ്. You write any damn thing about the hospital, don't write anything bad about the doctor. Understand? കുറെ നേരമായി സാമി പറയുന്നല്ലോ ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസ് എന്ന്. എന്തുവാ സാമിയെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? അതങ്ങട് പറയാൻ പറ്റണില്ല. ഇതുവരെ തോന്നാത്ത ഒരു ഡിസ്റ്റർബൻസ്. മനസ്സെന്തൊക്കെയോ ആഗ്രഹിക്കുന്ന പോലെ. സ്വാമി എന്തോ ആഗ്രഹിക്കണമെന്ന് പറ. അതങ്ങട്ട് പറയാൻ പറ്റണില്ലേ? എന്നാ പറയാതെ കൈ വെച്ചോണ്ടിരുന്നു. സമയാസമയങ്ങളിൽ ബാഗും തൂക്കി നടന്നില്ലെങ്കിലേ അവസാനം കമ്പനിയിൽ നിന്ന് ലവ് ലെറ്റർ വരും പറഞ്ഞു അയച്ചൊന്നും പറഞ്ഞ്. അല്ല, ബാലു സ്ഥലത്തില്ലാത്ത കൊണ്ട് മിണ്ടാനും പറയാനും ആരുമില്ല. ഇനി എന്നാ വരിക? അവന്റെ കാര്യം പറയാതിരിക്കുക ഭേദം. ടൂറെന്നും പറഞ്ഞു പോയാ പിന്നെ വന്നാ വന്നു. ഈ ആശുപത്രിയിലുള്ള ഡോക്ടർ അവരുടെ പെരുമാറ്റത്തിലും നടത്തയിലും വേഷവിധാനത്തിലും ഒക്കെ തന്നെ ഡോക്ടർ എന്നുള്ള സങ്കല്പത്തിന് എതിരാണ്. അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്ത ഈ സ്ത്രീയുടെ സ്വകാര്യ ജീവിതത്തെ പറ്റി കൊടുവാൾ കുറെ നാളായി ചിന്തിക്കുകയായിരുന്നു. ഇവരുടെ രഹസ്യ ജീവിതത്തിലെ ആദ്യ നായകൻ എവിടെ നിന്നോ വന്നൊരു പട്ടരാണെന്നുള്ളതാണ് കൊടുവാളിന്റെ നിഗമനം. ബാഗും തൂക്കി ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ നടക്കുന്ന ഈ പട്ടർ ഒരു അഭിനവ കാസനോവയാണോ എന്ന് വരെ കൊടുവാൾ സംശയിക്കുന്നു. ഞാൻ അവരുടെ മുഖത്ത് ഇനി എങ്ങനെയാ നോക്കുക? കഷ്ടകാലത്തിന് ഞാൻ അടിക്കടിയോട് പോവുകയും ചെയ്തേ. ഇതാണ് പറയുന്നത്, രണ്ടുപേരും അടുക്കും തോറും പ്രശ്നം സങ്കീർണമാവുന്ന. അതിന് സാമി അത്രയ്ക്ക് അടുത്തോ? അല്ല, അടുത്തോന്ന് വെച്ചാൽ അടുത്ത് സഹകരിച്ചല്ലോ. നിരപരാധിയായ സ്ത്രീയുടെ മനസ്സ് ഇപ്പൊ എത്ര വേദനിച്ചിട്ടുണ്ടാവും. ഞാനൊന്നും അങ്ങോട്ട് തീരുമാനിച്ചു, ഞാനിന്ന് ഇവിടെ അങ്ങോട്ട് പോവാ. സ്വാമി ഞാൻ പറയുന്നോന്നൊക്കെ വേണ്ട, എന്നെ ആരും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചു. കാരണം ആരെയും വേദനിപ്പിച്ച് സ്വാമിക്ക് ലോകത്ത് ജീവിക്കണ്ട. പക്ഷെ പോകുന്നതിന് മുമ്പ് എനിക്ക് ആദ്യമായി അഭയം തന്നത് ബാലുവാണ്. ഒരു വാക്ക് പറയാതെ എങ്ങനെ പോവുക? അതാ ഞാൻ പറഞ്ഞത്, ബാലു വന്നിട്ട് നമുക്ക് എല്ലാം തീരുമാനിക്കാം. അയ്യോ, 3 മണിയായി, ഞാൻ പോട്ടെ സ്വാമി. വരൂ.
എന്താ വല്ലാതെ? അല്ല, വരണ്ടായിരുന്നു. വരൂന്ന് വിളിച്ചത് കൊണ്ട് അകത്തേക്ക് വന്നു. വന്നു കഴിഞ്ഞപ്പോ വരണ്ടെന്നോ? നാട്ടിൽ വളരെ മോശമായ സംസാരമാണ് ഇപ്പൊ നമ്മളെ പറ്റിയുള്ളത്. ഞാൻ മനസ്സുകൊണ്ട് വളരെ വിഷമിച്ചിരിക്കുക. നോക്കൂ, ഇത് ഞാൻ കണ്ടതാണല്ലോ. ഇതുകൊണ്ടാണോ ഞാൻ വരരുതെന്ന് പറഞ്ഞത്? അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒന്ന് എഴുതിയാൽ പിന്നെ നാം തമ്മിൽ ഒരിക്കലും കാണാൻ പാടില്ലെന്നാണോ പറയുന്നത്? എന്റെ മനസ്സിന് ഇതൊക്കെ താങ്ങാൻ ബുദ്ധിമുട്ടാ. ഇല്ല, ഞാൻ ഈ നാട് വിട്ട് ഉടനെ അങ്ങ് പോകാൻ തീരുമാനിച്ചിരിക്കുക. ഇതിനു മുമ്പ് പലപ്പോഴും ഈ നാട് വിട്ടു പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാ. അന്നൊക്കെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് ഡോക്ടറാണ്. ആ ഡോക്ടർക്ക് ഞാനായിട്ടൊരു ചീത്തപ്പേരുണ്ടാക്കി ഈ നാട്ടിൽ ജീവിക്കാന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാ. ഞാൻ സ്വാമിയുടെ തീരുമാനത്തെ എതിർക്കുന്നില്ല. പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി സ്വാമി എന്റെ പേര് ചീത്തയാക്കേണ്ടി വരും. എന്റെ വീട് വരെ ഒന്ന് വന്നിട്ട് പോണം. ദാരിദ്ര്യവാസി കൊടുവാളി, നിന്റെ ഒക്കെ വിചാരം നിന്റെ പേനയുടെ തുമ്പിലാ ഞങ്ങളുടെ ഒക്കെ ഭാവി എന്നാ. നീയൊക്കെ പേന വെച്ച് എഴുതാറുണ്ടല്ലോ, കുറച്ച് മഷി പോകുന്നല്ല, ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. മാനം മര്യാദയിട്ട് ജീവിക്കുന്നവരുടെ കിടപ്പറയിലെത്തി നോക്കി, അവിടുന്ന് കിട്ടുന്ന എച്ചിൽ കഷ്ണങ്ങൾ വിറക്കിയെടുത്ത് പൊതുവരത്തിൽ അങ്ങോട്ട് പ്രദർശിപ്പിച്ച് ആ കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്നേക്കാ ഭേദം. നിനക്ക് പോലെ മരക്കം മുൻപിൽ തൂങ്ങിച്ചത്തുള്ള പന്ന കയറുവാണെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചാണോ കൊടുവാളി? എന്നാലും ആ നല്ല സ്ത്രീയെ പറ്റി ജീവിക്കാനാണെങ്കിൽ നീ തെറി ചെയ്തില്ലടാ പന്ന. നിന്നെ ഞാൻ പാത്രം ഏതായാലും ഈ നാട് വിട്ടു പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇതും കൂടി കയ്യിലിരിക്കട്ടെ. ഇത് ഞാൻ വരച്ചതാണ്, വരച്ചത് സമ്മാനിച്ചതാണ്. സ്വാമി, ഇതിനു മുമ്പും എത്രയോ ചിത്രങ്ങൾ നിങ്ങൾ വരച്ചിരിക്കണം. അതിൽ ചിലതെങ്കിലും ചുരുട്ടിക്കൂട്ടി ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ലേ? ആ കൂട്ടത്തിൽ കൂട്ടിയാ മതി. അയ്യോ, ഞാൻ എന്റെ ജീവിതത്തിൽ അധികം ചിത്രങ്ങൾ വരച്ചിട്ടില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കുള്ളിൽ ഞാൻ വരച്ച ഒരേ ഒരു ചിത്രം ഇതാണ്. ഓഹോ, അത്രത്തോളമെങ്കിലും പ്രാധാന്യം എനിക്ക് നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മാത്രമല്ല, എന്റെ മനസ്സിൽ എനിക്കൊന്നും ഒതുക്കി നിർത്താൻ പറ്റില്ല. എന്തിനെങ്കിലും അകമഴിഞ്ഞ് ഇഷ്ടപ്പെട്ടു പോയാൽ, ആ ഇഷ്ടം മനസ്സിലങ്ങോട്ട് കുമിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഞാൻ മനസ്സറിയാതെ വരച്ചു പോകും. അപ്പോൾ എന്നെ ഇഷ്ടമാണ്? ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമേ ഉള്ളൂ. ഇതാദ്യമായി അവിടെ നിന്ന് പറഞ്ഞു കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഇതൊരു സമസ്യയാണല്ലോ. പുരുഷൻ തുടങ്ങി വെച്ചാലല്ലേ സ്ത്രീക്ക് പൂർത്തിയാക്കാൻ പറ്റൂ? പൂർത്തിയാക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല. ഇത് എവിടെ പോയി നിൽക്കും? അത് തീരുമാനിക്കേണ്ടത് സ്വാമിയാണ്. എനിക്കാരുമില്ല. എന്റെ പഠിത്തം കൊണ്ട് ഞാനെല്ലാം നേടി. ഒരു ഡോക്ടർ എന്ന നിലയിലും ഞാനെല്ലാം നേടി. പക്ഷേ ഇപ്പോഴും ഒറ്റപ്പെടുമ്പോ ഒരു തോന്നി, എനിക്കാരുമില്ല. ഞാൻ വേർപൂണ്ടുണ്ടാക്കിയ എന്റെ സ്ഥാപനത്തിന്റെ നേരെ എന്റെ ബന്ധുക്കൾ ചെളി മാറി അറിയുന്നു. എത്രയായാലും ഞാനും ഒരു സ്ത്രീയല്ലേ? ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സ്വാമിയും എന്നിൽ നിന്ന് വലിച്ചോടുന്ന അല്ല, ആള് വന്നല്ലോ.
ഇന്നുകൂടി വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കോഴിക്കോട്ട് എത്തിയേനെ. ഇന്ന് അളവില്ലാതെ കഴിച്ചു. പത്രമൊക്കെ ഞാനും വായിച്ചു. വലിയ ഹീറോ ആയിരിക്കല്ലേ? അയ്യോ, അതൊന്നും വിശ്വസിക്കല്ലേ. എന്നോടാ പറയുന്നു ഡോക്ടറെ പറ്റി? എന്നോടാ പറയുന്നു സ്വാമി ഡോക്ടറെ പറ്റി? എനിക്കറിയാവുന്ന പോലെ ഈ ലോകത്ത് വേറെ ആർക്കാ അറിയാവുന്നേ? എന്തറിയാമെന്ന്? ഒരു രണ്ട് സ്മാള് കൂടുതൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യം പറയാറുള്ളതുകൊണ്ടല്ലേ സ്വാമി ഇപ്പൊ ചോദ്യം എന്നോട് ചോദിച്ചത്. സ്വാമി എന്താ ഇപ്പൊ ഉദ്ദേശിച്ചത്? സ്വാമി ഈ ഡോക്ടറോട് നാട്ടുകാർക്ക് എന്താ ഇത്ര വലിയ അസൂയ? അവര് ഒരു ലഹരിയാ സ്വാമി, അവരെ എല്ലാവർക്കും കൊതിയ. പക്ഷേ ഡോക്ടർ ഒരാളെ മാത്രമേ കൊതിയുള്ളൂ. അയ്യോ എന്നെ വലിയ ഇഷ്ടമാണ്. ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലണം. ഉച്ചയ്ക്ക് ഡോക്ടറോടെ പോയിരുന്ന് ആരം കഴിക്കണം. ആരം കഴിച്ച് പിന്നെ ഡോക്ടറോടെ അത് പറയില്ല. അത് ഞാൻ പറഞ്ഞുകൂടാ, ഞാൻ ഡോക്ടർക്ക് വാക്ക് കൊടുക്കുകയതാണ്. അത് അത് മാത്രം പറഞ്ഞുകൂടാ, ഞാൻ ഡോക്ടറോട് വാക്ക്. വിളിക്കണ്ട, ഉറങ്ങാണെന്ന് പറഞ്ഞാ മതി. പറഞ്ഞത് കേട്ടില്ലേ? ഗുഡ് മോർണിംഗ് സ്വാമി. ഗുഡ് മോർണിംഗ്. ഞാൻ പോവാണ്. എങ്ങോട്ട്? എന്റെ നാട്ടിലേക്ക്. ഞാൻ ആദ്യം വന്നപ്പോ നിങ്ങൾ കണ്ണു തുറക്കാൻ വേണ്ടി ഇതേപോലെ കാത്തിരുന്നു, ഇതേ സ്റ്റൂളിൽ. ഇപ്പൊ ഞാൻ അവസാനമായി പോകുന്നതിന് മുമ്പ് അതേ സ്റ്റൂളിൽ വീണ്ടും കാത്തിരിക്കുകയായിരുന്നു നിങ്ങളോട് യാത്ര പറയാൻ. ഗുഡ് ബൈ. സ്വാമി ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. നോക്കൂ സ്വാമി, എങ്ങോട്ട് പോകുന്നു? എന്നെ തൊടരുത്. നിങ്ങൾ തൊട്ടാൽ തൊട്ടഭാഗം പുഴുക്കും. സ്വാമി, സ്വാമി എന്താ ഇങ്ങനൊക്കെ പറയുന്നു? വന്നപ്പോ എനിക്ക് കൊതിയായിരുന്നു നിങ്ങളുടെ ആളാകാൻ. ഞാൻ നിങ്ങളെ കോപ്പി അടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വേണ്ട, എനിക്ക് നിങ്ങളാകണ്ട. നിങ്ങൾ പുതിയ തലമുറയ്ക്ക് എന്തെല്ലാമോ ഉണ്ട്. ഞാൻ പഴയ തലമുറയിൽ പെടുന്ന ആളാണ്. മറ്റൊന്നുമില്ലെങ്കിലും എനിക്കൊരു ഹൃദയമുണ്ട്, ഒരു മനസാക്ഷിയുണ്ട്. അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് എനിക്കിവിടെ നിന്നും എന്റെ ഗ്രാമത്തിലെത്തണം. സ്വാമി, സ്വാമി ഞാൻ ഇന്നലെ പലതും പറഞ്ഞായിരുന്നു, കുടിച്ച് ബോധമില്ലാതെ. ഇല്ല, നിങ്ങളെപ്പോഴുള്ളവർക്ക് സത്യം പറയണമെങ്കിൽ ലേശം കുടിക്കേണ്ടി വരും. എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ സത്യമേ പറയാറുള്ളൂ. സ്വാമി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. സാർ വേണ്ട, നിങ്ങളെ എനിക്കിനി കാണണമെന്നേ ഇല്ല. എന്നെങ്കിലും പത്രത്തിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയെന്നും അതിനരികിൽ ഏതോ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന്റെ ബാഗും ഉണ്ടായിരുന്നെന്ന് വായിച്ചറിഞ്ഞാൽ അത് ഈ പാവം സ്വാമിയാണെന്ന് കരുതി സമാധാനിച്ചുകൊണ്ടാ മതി. സ്വാമി വേണമെങ്കിൽ എന്റെ ആത്മാവിന് വേണ്ടി ഒരു കുപ്പിയുടെ ഒന്ന് പൊട്ടിച്ചേക്കണം.
ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. എന്താ വല്ലാതെ? ഒന്നുമില്ല, ഞാൻ ഡോക്ടറെ ഒന്ന് കാണാൻ വന്നതാണ്. ഞാനും ബാലുവിനെ അത്യാവശ്യമായിട്ട് കാണാനിരിക്കുകയായിരുന്നു. ഡോക്ടർ, എനിക്ക് ഞാൻ വന്നത് വന്നത് എനിക്ക് സാമിയെ പറ്റി ചിലത് പറയാനുണ്ട്. ഞാൻ ബാലുവിനെ കാണാൻ ആഗ്രഹിച്ചതും സാമിയെ പറ്റി ചിലത് പറയാൻ തന്നെയാ. ഞാനും സാമിയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വെരി ഗുഡ് ഡോക്ടർ, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. പക്ഷേ സാമി എന്നിൽ നിന്ന് പിണങ്ങിപ്പോയി. പിണങ്ങിപ്പോകുകയോ? സാമി എളുപ്പത്തിൽ അങ്ങനെ ആരോടും പിണങ്ങുന്ന കൂട്ടത്തിലല്ലോ. അതൊക്കെ ശരിയാണ്, പക്ഷെ സാമി പിണങ്ങിപ്പോയി, നേരെ വീട്ടിലേക്കാ പോയത്. ഡോക്ടർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്നോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഡോക്ടർ ചെന്ന് സാമിയെ മടക്കി വിളിച്ചോണ്ട് വരണം. ബാക്കിയുള്ളതൊക്കെ ഞാൻ മടങ്ങി വന്നിട്ട് പറയാം. പക്ഷെ ഡോക്ടർ പോണം. ഡോക്ടർ, ഡോക്ടർ വിളിച്ചാൽ സാമി ഒരിക്കലും വരില്ല. ഞാൻ നേരത്തെ പറയുക, പക്ഷേ സാമിയെ കൊണ്ടുവരുന്നതിലേക്ക് ഡോക്ടർ എന്തും ചെയ്യണം. ബാലു എന്താ ഈ പറയുന്നത്? ഡോക്ടർ, ഞാനും ഡോക്ടറും തമ്മിൽ ഒരു കരാറുണ്ട്. ഈ നിമിഷം വരെ ഞാനും ഡോക്ടറും അത് പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സാമിയെ തിരിച്ചുകൊണ്ടിരുന്നതിലേക്ക് വേണ്ടി ആ കരാർ ലംഘിക്കേണ്ടി വന്നാൽ ഡോക്ടർ അത് ലംഘിക്കണം. ഇല്ല ബാലു, ഞാനത് മാത്രം ചെയ്യില്ല. ഞാൻ ബാലുവിന് വാക്ക് തന്നതാണ്. അതേ ബാലു തന്നെയാണ് ഇപ്പോൾ ഡോക്ടറോട് ഇതും പറയുന്നത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി, ഒരു ശരിയായ കാര്യത്തിന് വേണ്ടി ഡോക്ടർ അത് ലംഘിക്കണം. ഡോക്ടർ, ഡോക്ടർ സാമിയെ കൊണ്ട് മാത്രമേ ഇങ്ങോട്ട് മടങ്ങി വരാം. ഞാൻ കാത്തിരിക്കും. തുറന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ഒളിച്ചോടാനാണ് ഇഷ്ടം അല്ലേ? ഞാൻ വീട്ടിൽ പോയിരുന്നു, അമ്മയെ കണ്ടു. അമ്മയാണ് പറഞ്ഞത് ഇവിടെയാ വന്ന് ഇരിക്കാറുള്ളതെന്ന്. ഇതിവിടുത്തെ ലോക്കൽ ഓഫീസാണെന്ന് തോന്നുന്നു. അല്ല, ബാലുവിനോട് പിണങ്ങിപ്പോന്നു പറയുന്ന കേട്ടല്ലോ. എന്താ കാരണമെന്ന് ബാലുവും പറയുന്നില്ല. ഇനിയും നിർത്താറായിട്ടില്ലേ ഈ കുട്ടികളെ പോലെ എനക്കവും പിണക്കവും ഒക്കെ? വളരെ വൈകിയാണ് ഞാൻ ജീവിതത്തിൽ ചില പുതിയ തീരുമാനങ്ങൾ എടുത്തതെന്ന് എനിക്കറിയാം. ഞാനെല്ലാം ആദ്യമായി അനുഭവിക്കാൻ പോകുന്നതും എന്റെ ഭാര്യയോടൊപ്പമാണ്. എന്റെ ഭാര്യയും എല്ലാം എല്ലിൽ നിന്നും ആദ്യമായിട്ട് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതൊരു ഭർത്താവിന്റെയും ന്യായമായ അവകാശമാണ്. എന്തുണ്ടായി? ആ ഉറപ്പ് എനിക്ക് തരാൻ സാധിക്കുമോ? തീർച്ചയായും. വേദനിപ്പിക്കുന്നെങ്കിൽ ക്ഷമിക്കുക. ഈ ബാലുവിനെ എവിടെയാണെന്ന് ഒളിപ്പിക്കുക? എല്ലാം ഞാൻ അറിഞ്ഞു. ബാലു തന്നെ അറിഞ്ഞു. ഇല്ല, ഒരിക്കലും ബാലു. വേണ്ട, ബാലുവിനെ എനിക്കറിയാം, നന്നായിട്ടറിയാം, സമർത്ഥനാണെന്നും അറിയാം. വീട്ടിനടുത്തുള്ള കാൺവെന്റിൽ പഠിക്കുന്ന ആ കൊച്ചു പെൺകുട്ടി, ഹോസ്പിറ്റലിലെ സിസ്റ്റർ അന്നാമ്മ, ഇങ്ങനെയുള്ള എത്ര വീരകഥകൾ ഞാൻ തന്നെ കേട്ടിരിക്കുന്നു. ഒടുവിൽ രണ്ടുപേരും ചേർന്നുള്ള അഭിനയം വളരെ നന്നായി. പക്ഷേ ഈ സാമി വെറും മണ്ടനല്ല. എന്തുണ്ടായിന്നാണ് ഈ പറയുന്നത്? ചുരുക്കി പറയാം, ബ്രാഹ്മണനാണെങ്കിലും ഒരാൾ കുടിച്ച ഗ്ലാസ്സിലെ പകുതി ചായ ഞാൻ കുടിക്കാറുണ്ട്. എന്റെ കൂട്ടുകാർ ഒരാൾ വലിച്ച സിഗരറ്റിന്റെ പകുതി വലിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുവരെയൊക്കെ സഹിക്കാം, പക്ഷേ പക്ഷേ ഇല്ല, എന്റെ നാവ് കൊണ്ടത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ സാമിയെ തിരിച്ചുകൊണ്ടിരുന്നതിലേക്ക് വേണ്ടി ആ കരാർ ലംഘിക്കേണ്ടി വന്നാൽ ഡോക്ടർ അത് ലംഘിക്കണം. സ്വാമി, ഒരിക്കൽ ഞാൻ പാട്ട് ശ്രദ്ധിച്ചില്ല എന്ന കാരണത്താൽ വളരെ വികാരാധീനനായി സ്വാമി എന്റെ മുറിയിലേക്ക് കടന്നു വന്നപ്പോ അന്ന് ഞാൻ 5 മിനിറ്റ് ആവശ്യപ്പെട്ടു.
അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് സ്വാമിക്ക് മനസ്സിലായി. ഇവിടെ ഒരിക്കൽ കൂടി ഞാൻ അഞ്ചു മിനിറ്റ് ആവശ്യപ്പെടുന്നു. ഞാനും ബാലുവും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഒരു സാധാരണ ബന്ധമല്ല. ഞാൻ ആദ്യമായി ബാലുവിനെ കാണുന്നത് ഒരു മോട്ടോർ ബൈക്ക് ആക്സിഡന്റിന് ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ്. ഡോക്ടർ, ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാനൊരു ഡെഡ് ബോഡി ആണെന്ന്. മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് മാസാമാസം ശമ്പളം വാങ്ങി തോന്നിയിടത്തെല്ലാം കറങ്ങി കുടിച്ച് രസിച്ച് എനിക്ക് ജീവിക്കാം. പക്ഷേ ഏതൊരു പുരുഷനും സ്ത്രീയുടെ മുമ്പിൽ ആദ്യം കിട്ടുന്ന അംഗീകാരം ആണാണെന്നുള്ള അംഗീകാരം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കും. ഡോക്ടർ പേടിക്കണ്ട, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. പക്ഷേ ഈ വിവരം ഡോക്ടർക്ക് മാത്രമേ അറിയൂ. ഒരിക്കലും എന്റെ മരണം വരെ ഇത് മറ്റാരോടും പറയരുത്. കാരണം ഞാനാണായിട്ട് ജനിച്ചു, എനിക്കാണായിട്ട് ജീവിക്കണം, ആണായിട്ട് തന്നെ മരിക്കണം. ആണാണോ പോലും? ഞാൻ ആണെന്നാടാ, ഞാൻ ആണായിട്ട് ജീവിക്കും, ആണായിട്ട് മരിക്കുകയും ചെയ്യും. അല്ല എന്തായി കാട്ടണേ, ലേശം കൂട്ടി കഴിച്ച ഉടനെ കരയ്യ. ഒന്നുമില്ല സ്വാമി. സത്യം, ഈ ദുർവിധിക്കുള്ള പ്രതികാരമാണ് ബാലു ഇപ്പോൾ പറഞ്ഞു തീർക്കുന്നത്. ബാലു പലരെ പറ്റിയും ഇത്തരം കെട്ടുകഥകൾ പറഞ്ഞിട്ടുള്ളതായി എനിക്കറിയാം. ഇപ്പോൾ എന്നെപ്പറ്റി പറഞ്ഞതിൽ പോലും എനിക്ക് ദുഃഖമില്ല. ഈശ്വര, ഇതെന്തൊരു ശിക്ഷയാണ്! ഈ വേദനയൊക്കെ ഉള്ളിലൊതുക്കി ഞങ്ങളൊക്കെ ആ ചെറുപ്പക്കാരൻ എത്ര ആണിപ്പിച്ചിട്ടുണ്ട്. അതാണ് ബാലു. അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ബാലുവിന് മറ്റാർക്കും കൊടുക്കാത്ത സ്വാതന്ത്ര്യം എന്റെ വീട്ടിൽ കൊടുത്തത്. കഴിഞ്ഞെല്ലാം പോട്ടെ, ബാലു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാമിയും കൊണ്ടേ വരാവോ എന്ന്. അതെ, നമുക്ക് പോയി കാണാം, നമുക്ക് ഒരുമിച്ച് തന്നെ പോയി കാണാം. ഇതാ ബാലു എവിടെ പോയി? അത് പറഞ്ഞില്ല, ബൈക്കിലാ പോയത്, താക്കോല് വരാൻ പറഞ്ഞു. വരൂ, ഇരിക്കൂ. വേണ്ട, ഇത്രയും നേരം കാറിൽ ഇരിക്കല്ലായിരുന്നോ? ഞാൻ ഇരിക്കാൻ പറയുമ്പോ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്റെ സംസാരത്തിന്റെ ശൈലി ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? അതുകൊണ്ടല്ല, വർഷങ്ങൾക്ക് ശേഷം ഞാനൊരാളെ അനുസരിക്കുകയാണ്. സ്നേഹിക്കുന്ന ആൾക്കാർ പറയുന്നത് അനുസരിക്കുന്നത് ഒരു സുഖമാണ്. ഡേ, ഒരു കത്തേൽപ്പിച്ചിരുന്നു, ഞാനിതെന്ന് മറന്നുപോയി, ഡോക്ടർക്ക് തരാനാ പറഞ്ഞത്. ഈ ബാലുവിന്റെ ഓരോ കിറുക്ക് എന്താണെന്ന് നോക്കൂ. പ്രിയപ്പെട്ട ഡോക്ടർ, ഈ കത്ത് നിങ്ങൾ ഒരുമിച്ച് വായിക്കുമെങ്കിൽ അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ എനിക്ക് നൽകിയിട്ടുള്ള നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. എന്റെ ദൗർബല്യം ഡോക്ടറല്ലാതെ മറ്റൊരാൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും നാണ്ടമ്മയിൽ കാണുവാൻ ഞാൻ അവസരം നൽകുകയില്ല. പ്രിയപ്പെട്ട സ്വാമിക്ക്, എന്താ? പ്രിയപ്പെട്ട സ്വാമിക്ക്, ഇന്നലെ വരെ ഒരു മുറിയിൽ ഒരേ കുരയ്ക്കിതാതെ സ്വാമിയുടെ മുമ്പിൽ പോലും എനിക്ക് അഭിനയിക്കേണ്ടി വന്നു. ക്ഷമിക്കുക, ഞാൻ സ്വാമിയോട് യാത്ര ചോദിക്കുന്നു. സ്വാമി പറഞ്ഞ പോലെ എന്നെങ്കിലും പത്രത്തിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയെന്നും അതിനരികിൽ ഒരു മെഡിക്കൽ റിപ്പിന്റെ ബാഗുണ്ടെന്നും വായിച്ചറിഞ്ഞാൽ അത് ബാലുവാണെന്ന് കരുതിയാൽ മതി. അപ്പോൾ പോലും എന്റെ മരണം നിങ്ങളുടെ സന്തോഷം കെടുത്തരുതെന്ന് എനിക്ക് അപേക്ഷയുള്ളൂ. സ്വാമിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ബാലു.